കിടക്കില്ലെന്നുള്ളത് വെറുതെ നട്ടപ്പാരൊക്കെ വിളിച്ചിട്ട് ഉറക്കം കളഞ്ഞു. പിന്നെ ഉറങ്ങി കിടക്കുന്ന ഞങ്ങൾ രണ്ടാളും കൂടി ചാക്ക് കെട്ടിക്കൊണ്ടായതാണല്ലോ. അത് പിന്നെ നീ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടല്ലേ? ഓ, എന്റെ ബ്രെയിൻ എടുത്ത് ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്തെടുത്തല്ലേ. എടാ, ചളി കഴുകി അലിഞ്ഞു. ഏ, തേവെല്ലാം സെൻഡ പോട്ടിട്ട് അതാ തപ്പിച്ചു വന്നിട്ടുള്ളേ. ഇതിനിടക്ക് എടാ ആരെ തപ്പിയാരോട് പറഞ്ഞത്? എടാ, തപ്പിയതല്ല, രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടതാ? ഞമ്മള് പറയൂട്ടെ, മാന്യമായിട്ട് റോട്ടി കൂടി പോണ അമ്മച്ചിവരെ മാലയം പൊട്ടിച്ച് ഓടിക്കുന്ന വെച്ചാൽ ഞാനിപ്പാ ഇരുട്ടത്ത് കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി. അയ്യേ, കള്ളനെ പോലെയോ? കള്ളൻ മാല പൊട്ടിക്കുന്ന ബാങ്ക് മാനേജർമാർ ചെയ്യുന്ന പണിയാണ്. അത വിട്, അവളോ പ്രശ്നയോ വേലയോ കറക്റ്റാ സെഞ്ച് പതിയാ. അണ്ണ ഒന്ന് മനുഷ്യന് മനസ്സിലാക്കണ ഭാഷ പറ. എന്ത് ചെയിനെങ്ക? ചെയിന? ആ, ആ ചെയിൻ അത് ഞാൻ അവിടെ വെച്ചല്ല. ഇനിയിപ്പോ വീട്ടിലത്തെ ദുഷ്ടം അതും കണ്ടുപിടിച്ച. ആ, അതേനെടുത്ത് ഇതൊരു ഗ്രാം തങ്കത്ത് പൊതിഞ്ഞു. നീ കരു നഗരത്ത് വളക്കാതെ ചിലപ്പോ ഒരു അഞ്ചു പോനെങ്കിലും കാണും. ഇത് ഡയമണ്ട് മാതിരി ഇരിക്ക്. ഡയമണ്ട്? ഇയാളെന്താ വാച്ച് മേക്കർ? ഇത് പഴയ മുത്തുമാല പേരല്ലി നോക്കട്ടെ. പെരിയ വീട്, നാല് കാറ്, ഹൗസ് ഓണർ അണ്ട് ജ്വല്ലറി ഓണർ. അത് അമ്മ അവരോട് വൈഫ് നനിക്കറേ. അവങ്ക ഏ ഫാൻസി ചെയിൻ പോടണം? ശരിയാണ്, കണ്ടിപ്പാ ഒറിജിനൽ ആണ്. അണ്ണാ, ഇപ്പം പാത്ത് എനിക്ക് ഒറിജിനൽ ആയി തോന്നുന്നുണ്ട്. ഇത് ഡയമണ്ട് ആണെങ്കിൽ എവ്വളോ കിട്ടും? ലക്ഷം വരക്ക് കിടക്കണം. ഇപ്പോഴാണെങ്കിൽ ശരിക്ക് കണ്ടതായത്. താങ്ക് യു. ഇതെന്താടാ ബേഡായ ബംഗ്ലാവ? എവിടെയാ ഷൂട്ടിങ്? അയ്യേ, എന്താണിത്? വളിയല്ലേ പാൻറ്റ് കയറിയത്? പട്ടിക്ക് മണം കിട്ടിയിട്ടുണ്ടട്ടാ. ഞാൻ വോട്ടിക്ക് അടിച്ച് മണക്കൂല. ഞാൻ പറഞ്ഞില്ല കണ്ടോ അടിച്ചിട്ട് വരാം? ഡ്യൂട്ടി ടൈമിൽ ഞാൻ കള കുടിക്കാറില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ. തിരിഞ്ഞു നോക്കിയിലേക്ക് ചിരി വരും. വേലക്കാരത്തിന്റെ ചീത്തപ്പേരാവും. ഫ്രിഡ്ജിനുള്ളിൽ ദാരിദ്ര്യാണല്ലോ. ആപ്പിളെങ്കിൽ ആപ്പിള്. എന്താണ് പേടി?
ശ്രമമാണ് സർ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത്. മനുഷ്യന് ഉറങ്ങാനും സംഭവിക്കല്ലോ. ആ നിങ്ങളെ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല? ഇല്ല. നീങ്ങ വന്നെ ഇവിടെ വെറ്റാ മതി. ഓക്കെ സർ. നിന്നോടറി പോലീസുകാരും കൂടി വരാൻ പറഞ്ഞു, തനിച്ച് വരാനല്ലേ പറഞ്ഞു. അങ്കിൾ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് കരുതിയ രണ്ട് പോലീസുകാരും ഇങ്ങോട്ട് വിട്ടു. അമ്മായിയുമല്ല മരുവന്, നീ വെറുതെ പുതിയ കഥ ഉണ്ടാക്കി നിൽക്കണ്ട. അതും കൂടി താങ്കളെ ശേഷി എനിക്കില്ല. അതെ, സാധനം നഷ്ടപ്പെട്ടു. ഞാൻ ആ പോലീസുകാരോട് പറയാതിരുന്നതാ. ഹായ് ജയ. ആ മോളെ ഒരു ബ്ലാക്ക്. ഒന്നുകൂടെ വിശദമായിട്ട് പറ. ചെയ്യാനെങ്ങനെ കോസ്റ്റ്ലി ആണോ? കോസ്റ്റ്ലി എന്താടി കുന്തപ്പഴങ്ങി പോലിരിക്കുന്നത്? വാതം പറ. ഡയമണ്ട് എന്തൊരു കുന്തളിപ്പായിരുന്നു. അണ്ണാമ്മയുടെ മോളുടെ വെഡിങ് റിസപ്ഷൻ അത് തന്നെ വേണം. ഇന്നലെ രാവിലെ തന്നെ എന്നെ കൊണ്ട് ലോക്കറിൽ അടിപ്പിച്ചു. ഒടുക്കം റിസപ്ഷനും കഴിഞ്ഞ് അവളുടെ ഒടുക്കത്തെ അവരുടെ ഷോയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഞാനത് ഒരു സേഫിൽ വെക്കാൻ പറഞ്ഞു. അതും കേട്ടില്ല. നാളെ വീണ്ടും വന്ന് ലോക്കറിലോട്ടാണല്ലോ ഈ രാത്രി കൂടെ എന്റെ കഴുത്തിൽ കിടന്നോട്ടെ എന്ന്. എന്നിട്ട് എന്തായടി? എവിടെ പോയടി? കിടന്ന് ബഹളം വയ്ക്കാതെ ഒരു ചെയിനല്ലേ പോയുള്ളൂ. ആ ലോക്കർ തുറന്ന് നോക്കിയിരുന്ന കാണായിരുന്നു. ഇതിപ്പോ കണ്ണീ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുവന്ന് വിചാരിച്ചാ മതി. നമുക്ക് അന്വേഷിക്കാം. ചെയിനെങ്ങനാ? ഒരു എട്ട് പത്ത് പവൻ കാണോ? പത്ത് പവനോ? ഇമ്പോർട്ടഡ് സൗത്ത് ആഫ്രിക്കൻ ഡയമണ്ട്സ്. 5 കോടി. 5 കോടിയോ? 1 ലക്ഷം, 2 ലക്ഷം, 10 അതിക്ക് മേലെ കിടക്കുന്നു തോന്നുന്നു. 1.5? അതെവിടെ? എവ്വളോ കിടച്ചാലും അതല്ല എനിക്ക് 50, ഉങ്ങൾക്ക് 50. അതുകൊള്ളല്ല, എനിക്കാണെങ്കിൽ 50-50. പാവ അവരെന്തെങ്കിലും കൊടുക്കണ്ടേ? അട മൊക്കെ, അതാ സൊന്നല്ലേ എനിക്ക് 50, ഉങ്ങൾക്ക് 50. ഓ, അപ്പൊ ഈ ഉങ്ങൾക്ക് ഉങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ണിക്കാണല്ലോ റെഡിയല്ലേ അണ്ണാജി? അത് നടക്കൂലട്ടാ, കിട്ടിയത് മൂന്നായിട്ട് പാർട്ടിഷൻ ചെയ്യണം. ഏ, അതല്ല നടക്കത്. പ്ലാൻ ഫുള്ള എന്നോടത്. എവ്വളോ കിടച്ചാലും 50% കണ്ടിപ്പോ കിടക്കണം. ഇവിടെ കണ്ടിട്ടിരിക്കുള്ളൂ, ഇത്രയും പ്ലാനും കോപ്പൊക്കെ ഉണ്ടിട്ട് അവിടെ ചെന്ന് ചീറ്റി പോയില്ലേ? പിന്നെ എനിക്കറിയാവുന്ന പണികൊണ്ടല്ലേ ആരും ഒപ്പിച്ച്. എടാ, ആദ്യം ഈ പിള്ളാക്ക് സ്വർണ്ണാണോ നോക്ക്, എന്നിട്ട് മതി കത്തിക്കുത്ത്. ഇത് ഒറിജിനൽ പാത്തല്ലേ തരുന്നത്? നിങ്ങൾ തട്ടാനൊന്നല്ലോ, ഒറിജിനൽ ഒറിജിനൽ. എന്റെ മൊബൈൽ ബാലൻസ് ഇല്ല, രണ്ടു ദിവസമായിട്ട് ഉള്ള കാശിന് മൊത്തം പീസ് കണ്ടിട്ടിരിക്കും. പിന്നെ അങ്ങനെ ബാലൻസ് ഉണ്ടാവണം. ആ ബാത്റൂം പോകുമ്പോ ചോദിക്കും. എന്റെ മൊബൈൽ എന്ത് പറഞ്ഞ പോലെ എന്നോടാ ചോദിക്കണ? ഞാൻ പോകുമ്പോ കൊണ്ടുപോയതാണല്ലോ. ഇനി അങ്ങനെ വിളിക്കൂ. വിളിക്കാൻ വേറെ അടിച്ചു മാറ്റിയ പുതിയ മൊബൈലൊക്കെ ഉണ്ട്. എന്നാലും എന്റെ മൊബൈല്. ആ ഇസ്മായിലെ, എടാ അർജന്റ് കേസ് ഉണ്ടാ. ഒന്ന് എണീക്കടപ്പൂല്ലേ, ഇല്ല ഞങ്ങളുടനെ അങ്ങെത്തും. വന്നിട്ട് പറയാം. ഓക്കെ. എന്നാലും എന്റെ ഫോണ് പോയപ്പോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നീ എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അണ്ണാ അങ്ങനെ എടുത്തിട്ടുണ്ടോ? സംഗതി ബ്ലാക്ക, കണക്കപ്പെടാത്തതാ. 5 കോടി രൂപ ഇത്രയും ചെറിയ രൂപത്തിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിലത് ഞാനും ആലോചിച്ചു. അതിനിടെ ഇങ്ങനെ പടി കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ ഞങ്ങൾ അന്വേഷിച്ച സാധനം കൈ കിട്ടിയാൽ തന്നെ അങ്കിളിന്റെ കയ്യിൽ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് എടുക്കും. ബ്ലാക്കാണെ പണിയാ, കൈന്ന് പോവും. ഡിപ്പാർട്ട്മെന്റ് അറിയാതെ നിനക്ക് അന്വേഷിച്ചൂടെ? അങ്ങനെ പ്രശ്നമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ചെയിൻ പോയ കാര്യം കോൺസ്റ്റബിൾ പോലും പറയണത്. അതൊന്നും പ്രാക്ടിക്കൽ അല്ലെങ്കിലേ. അങ്കിൾ ഒരു കംപ്ലൈന്റ് എഴുതുന്ന കേസ് രജിസ്റ്റർ ചെയ്യാതെ ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കുന്നേ? പ്രാക്ടിക്കൽ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ കണ്ടില്ലേ, ഞങ്ങളുടെ കീ അല്ല, അവര് തുറക്കാൻ ഉപയോഗിച്ചതാ. ആ ഫോൺ ആരെങ്കിലും എടുക്ക്. ഫോണോ? ഇതാരുടെ ഫോണാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇതാരുടെ ഫോണാടി? ആ എനിക്കറിയില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ എപ്പോഴും സംശയമാണല്ലോ. തൊട്ടി സിബിയ ഇന്നൊരു വട്ടി നല്ല യോജിച്ചു പാർ. ഫോൺ അങ്ങനെ എടുത്തിയാ ഇല്ല അണ്ണാളത്തുള്ള ഫോൺ ഐഡി പ്രൂഫ് മാതിരി അതെ കൊണ്ടുപോയി. അണ്ണാ ഇതെങ്ങനെ? ഇതെങ്ങാനും സ്വർണ്ണല്ലേ, അടി വേസ്റ്റ് ആവില്ലേ? നമ്മളന്നുള്ള ഫോട്ടോസ് എടുത്തില്ലേ, അതൊക്കെ ആ ഫോണില്ല. പോലീസിന്റെ കിട്ടിയ സീനാവും. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വെള്ളടിച്ച് പിടിച്ച മുന്നോട് പറഞ്ഞു അഞ്ച് മേലെ അടിച്ചു പോയിരുന്നു. ഇപ്പൊ ആറ് കയ്യിൽ ഫോൺ എടുക്കുതോ, അവൻ മുന്നാടി ബാൽ ഇരിക്കും. അതുക്കുള്ള പോയി നോണ്ടി നോണ്ടി വരവേണ്ടി കറക്റ്റ് ആയി വരുവാണ്. CCTVയുടെ കീഴിലുള്ള കോമാൻ അതി കട്ട് ചെയ്തു. സെക്യൂരിറ്റിക്കാർ പറഞ്ഞു ഒരു 3 പേരുണ്ടായിരുന്നു. 2 പേരെയും മറിയം കണ്ടിട്ടുള്ളൂ. മാസ്ക് ഇട്ടിട്ടുകൊണ്ട് ശരിക്കും മുഖം കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണാനൊന്നുമില്ല. എന്താ പറഞ്ഞ?
നിങ്ങൾ സ്റ്റേഷനോട് പോയിക്കോളൂ. സർ ഞാൻ വന്നോളാം. ഓക്കെ സർ. അപ്പോ നമുക്കിതൊന്ന് അന്വേഷിക്കണ്ടേ? വേണം, എന്തായാലും വേണം. കേസ് എടുക്കാതെയുള്ള അന്വേഷണമൊക്കെ ബുദ്ധിമുട്ടാ. പിന്നെ അങ്ങൾ പറഞ്ഞ ചെയ്യാതിരിക്കാൻ കൊടുക്കൈ സാധനം കൈ കിട്ടിയ ഒരു ഉഗ്രൻ ട്രീറ്റ് ഉറപ്പിച്ചു. 5 കോടി രൂപയുടെ സാധനം കൈ കിട്ടുമ്പോ 200 രൂപയുടെ മട്ടൻ ബിരിയാണി മേടിച്ചാലാണ് പരിപാടിയല്ലേ? ലേടാ ഊതല്ലേ, ഇതൊരു ഉഗ്ര സാധനമായിരിക്കും. കെവിൻ സ്ഥലത്തില്ലല്ലോ, എനിക്ക് അവന്റെ ജീപ്പ് ഒന്ന് വേണം. കേസ് എടുക്കാത്തോണ്ട് ഡിപ്പാർട്ട്മെന്റ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ പണിയിട്ടു. എന്റെ ബുള്ളറ്റ് ഇവിടെ നിന്നോട്ടെ. നീ എന്റെ ബെൻസ് എടുത്തോ. കല്യാണത്തിന് പോകാനല്ല, ജീപ്പ് മതി. ആ എന്നാണ് ഇവിടെ വെച്ചി, ഞാൻ കീഴ്ത്ത് വരാം. ഹലോ. ഹലോ, എണീറ്റില്ലോ? ആ എണീക്കോ. ഒന്ന് റെഡിയാ, നമുക്ക് കുറച്ച് കലാപരിപാടികളുണ്ട്. പെട്ടെന്നുണ്ടായ പ്രോഗ്രാം. യൂണിഫോം ആണോ അതോ വല്ല കാഷ്വൽ ഡ്രസ് ഇട്ട് പാടുവോ? പിന്നെ സർ ഐസക്കിനെ വിളിച്ച് പറഞ്ഞു. എവിടെ സാർ എത്തണ്ടേ? പറയാം. ഗെറ്റ് റെഡി ബൈ 7:30 ഷാർപ്പ്. ശരി സർ. ഓക്കെ. അല്ല നോക്ക്, എന്റെ ജോഡി അങ്ങനെ പറ്റുമെങ്കിൽ അന്തോണിസ് പുണ്യാണ് ഒരു 4 മെഴുകര് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. 1200 ചെട്ടിയുണ്ട്, നീ പാക്ക് ചെയ്ത് തരുന്നില്ലേ? എന്നാ നമ്മൾ അങ്ങടെ പോണെന്നെങ്കിലും പറയും. സ്വതപ്രധാന എന്താന്ന്? ഒരു ബസ് പിടിച്ച് അപ്പടി സിംഗപ്പൂർ പോയി, അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് സ്ട്രെയിറ്റ് ഓസ്ട്രേലിയ പോയിരുന്നു. ഈ അങ്ങനെ വഴക്ക് തീർന്നിട്ടില്ലട്ടാ. അന്ന് നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങളൊക്കെ തമ്പി മാരിയല്ലേ പറഞ്ഞു. മുതലേണ്ട പറഞ്ഞു എന്റെ പൊന്നണ്ണ ഇസ്മായിലിന്റെ അടുത്തോണ്ട്. മുതല ഇസ്മായിലെ പാക്കറോ അപ്പടിയേ കോയമ്പത്തൂർ പോറോ. എന്തത് കോളിങ്ങളാ സാർ? ഇപ്പൊ എനിക്കില്ലേ, നിനക്ക് കൂളിംഗ് ഗ്ലാസ്സെങ്കിൽ എനിക്ക് കോട്ട്. അങ്ങനെ വേണ്ടല്ല, ചൂടത്ത് കോട്ടോ. ടൈലറാ, സിംഗപ്പൂർ ഭയങ്കര തണുപ്പാ, ചൂടെടുക്കുമ്പോ പഠിച്ചോളൂ. ഈ സിംഗപ്പൂർക്ക് ബൈക്കിൽ വെച്ചു. ശല്യമായാലോ ഡാ, കിടന്ന് കളിക്കാണ്ട് വണ്ടി കഴിയടാ. ഈ ചെക്കനുള്ളതുകൊണ്ട് നീ ഒക്കെ രക്ഷപ്പെട്ടു. ഡാ പണി കഴിഞ്ഞാലേ നീ റൂമിലേക്ക് വാ, സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. പറഞ്ഞതുപോലെ രൂപ 2500 മുഴുവനും ഉണ്ട്. ഹാപ്പി ആയോ? ഇത് നേരത്തെ പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ എന്റെ വക 200 കൂടെ ഇത്. അയ്യോ ഇതൊന്നും വേണ്ടേട്ടാ, ഇത് തന്നെ ധാരാളം ഉണ്ടല്ലോ. കേടാ നീ പണിയെടുത്ത കാശല്ലേ, ഇരിക്കട്ടെടാ വെച്ചോ. താങ്ക് യു ഏട്ടാ. ശരി ശരി. അവന്റെ ചെളി മുക്കിയെടുത്ത ഷർട്ടും ഓട്ടവീന ട്രൗസറും പഞ്ചിറുട്ടിച്ച ബാഗും. ഈ ബാഗ് ഫോറിനാണ്. പിന്നെ ട്രൗസറിൽ തളയുള്ളതുകൊണ്ട് സംഗതി ഒന്ന് പഠിച്ച നൈസായിട്ട് ഒന്ന് പോയിക്കോളൂ. അല്ലേ മണി? മണി ഇങ്ങ് വന്നേ.
ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛനോട് പറഞ്ഞ് പുതിയൊരു യൂണിഫോം വാങ്ങണമെന്ന്? അതോ ഇനി ഞാൻ അച്ഛനോട് സംസാരിക്കണോ? അച്ഛനെന്താ ജോലി? അമ്മ വേറെ വീട്ടിലെ ജോലിക്ക് ഒന്നുണ്ടാ. ഞാൻ എന്റെ അനിയത്തി രാവിലെ എന്തെങ്കിലും കഴിക്കുന്നത്. സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ ഇനി സ്കൂളിലേക്ക് വരുന്നില്ല. ഏയ് ഇനി വന്നേ. ഇത്ര വലിയ തീരുമാനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. ഇതൊക്കെ വലിയ കാര്യമാണോ? നിക്ക് എന്നാ ഇത് പിടിച്ചേ. ഇന്ന് തന്നെ പോയി പുതിയൊരു യൂണിഫോം വാങ്ങിക്കണം. എന്നിട്ട് നാളെ നല്ല സ്മാർട്ടായിട്ട് വേണം ക്ലാസ്സിൽ വരാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാലോ ആരാ തന്നെ കളിയാക്കുന്നതെന്ന്. എനിക്ക് വേണ്ട മണി. അമ്മ എനിക്ക് ഒരു ബാഗ് വേണോ? വാങ്ങിക്കാട്ട കേൾറാ. പറഞ്ഞോ ചേട്ടാ. രണ്ടാഫാണാ? അത് ബീറില്ല ചേട്ടാ. ശരി ശരി ഞാൻ കൊണ്ടുവരാം ചേട്ടാ, കൊണ്ടുവരാം. ആ അമ്മ അവനെയും കിട്ടി പേസില. നീ നല്ലാ പഠിക്കണം തന്നെ ഉണ്ണ. നാ നല്ല സ്കൂളില സേത്തിനു പുറത്ത് നാളെ പുതു തുണി വാങ്ങാൻ വേണ്ടി സേത്തി വെച്ചത്. എന്നെ വേണമോ വാങ്ങിക്കാം. വാങ്ങിക്കോ. ഇതെന്റെയാ കാസേ? അമ്മ കൊടുത്തങ്ക പുതിയ ബാഗ് വാങ്ങിക്കാൻ. സമ്പാദിക്കുന്ന കരുത്തിമുറില്ല പേസിയാ. പ്രാന്തി ഊത്തി കൊളുത്തിരുവേ. മണി ഉള്ള കറിക്കുളം ബാക്കി വെച്ചിരിക്കാ, സാപ്പിട്ട് പോ. നീ എന്ത് കണ്ടിട്ടാണ്? എന്റെ പ്രേമ ഇത് ബാലവേലയാണ്. എന്നെ കൊണ്ട് കമ്പി എണ്ണിക്കാനാണോ നീ ഇതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കണേ? എന്റെ പൊന്നു ചേട്ട ഇതെന്റെ തങ്കച്ചി പയ്യനാണ്. വീട്ടില് കുറച്ച് കഷ്ടത്തില്ല, വേറെ നിവർത്തിയൊന്നുമില്ല. അതാ നിന്നെ കൊണ്ടോ ഒരു ഉപകാരമില്ല. ഇതിപ്പോ ഈ ചെള്ള് പോലിരിക്കുന്ന ഇതിന് ഞാൻ എന്ത് പണി കൊടുക്കാനാ? നീ സ്കൂളിൽ പോണില്ലടാ. ജോർജ് ചേട്ട ഇവിടെ ഞാൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നിന്നെ എങ്ങനെ പറഞ്ഞേക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കാ. ഞാന് നിനക്ക് രാവിലെ നേരത്തെ വരാൻ പറ്റുമോ? ഒരു ആറു മണിക്ക്. അങ്ങനെയാണെങ്കിൽ 6 മുതൽ 8 വരെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആ സമയത്ത് നീ ഇവിടെ വേണം, വീട്ടിൽ കിടന്ന് ഉറങ്ങിയേക്കരുത്. ശമ്പളം ദിവസം 50 രൂപ വെച്ച് തരും. റെഡിയാണോ? അത് 50 രൂപ വെച്ച് വേണ്ട, മൊത്തം ഒരു 2500 തരുമോ? ആള് കൊള്ളാമല്ലോടാ, നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ തന്നേക്കാം മുതലാളി. ഗുഡ് മോർണിംഗ്. അയ്യോ നോക്കിപ്പോ, അയ്യോ പല്ലേക്കാൻ മറന്നു. ഇക്ക ഒരു 5 രൂപയുടെ ഒരു പേസ്റ്റും ഒരു കുപ്പി വെള്ളം തരുമോ? പല്ലേക്കാൻ മറന്നു. അല്ല ഇത് ആര്? എടീ നമ്മുടെ മരുമോ വന്നേക്കുന്നു, ഇത് കൊള്ളാലോ. കൂട്ടുകാരനാണ്. നീ ചായ കുടിച്ചിട്ട് പുട്ട് കഴിക്കുന്നു അതോ പുട്ട് കഴിച്ചിട്ട് ചായ കുടിക്കുന്നു? ചായ കുടിച്ചിട്ട് പുട്ട് കഴിച്ചിട്ട് പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പപ്പടവും കൂട്ടി ഇങ്ങനെ. അപ്പൊ 2 ചായ 2 പപ്പടവും. ഹായ്, എന്നിട്ട് അച്ഛന് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും മോളുണ്ടോ? എന്റെ അറിവില്ല. പിന്നെ ആരെ കണ്ടിട്ടാ മരുമോ പ്രയോഗം? അതോ നീ പോയി കുടിച്ചേ. പപ്പോ
ഹെൽപ്പ് എന്തെങ്കിലും വേണോ? അയ്യോ സോറി, വിളിക്കാൻ പോണേ, സോറി, മാറിപ്പോയി. ഡാഡാന്ന് തുടങ്ങും, പക്ഷെ ടായിലെത്തും. ചേട്ടാ നടക്കും, നടക്കും, ഇരിക്കും. അച്ചരിക്ക് പിന്നെ ഈ ബാർബർ ഷോപ്പൊക്കെ എങ്ങനെ പോകും? ബാർബർ ഷോപ്പല്ല, ബ്യൂട്ടി പാർലർ. പേര് മാത്രമല്ലേ മാറിയുള്ളൂ, തൊഴിലൊന്നും തന്നെയല്ലേ. അതാണ് അവളുടെ പ്രശ്നം. അച്ഛനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ. മുടിഞ്ഞു ചാടിന് അവൾക്ക് ഒരു വിലയില്ല. ഈ ബാർബണിക്ക് എന്താ ഇപ്പൊ കുറച്ചാൾ അച്ഛനും ഇതൊക്കെ ചെയ്ത് വിട്ടിട്ടല്ല അവര് ജീവിച്ചത്. അത് അവള് കൂട്ടിച്ചല്ലോ, എന്നിട്ടല്ലേ ചായക്കട തുടങ്ങിയത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇക്കാലത്ത് പിള്ളേർ നാലക്ഷരം പഠിച്ചാലും വലിയ കുഴപ്പം. അതെ, നീ കഴിക്കി. കഴിക്കാനുള്ള മൂടൊക്കെ പോയി. അതെന്ത്? മൂത്ത് തുപ്പണോലല്ലേ തുപ്പിയത്? മൂത്ത് തുപ്പണോലല്ല ചെയ്താ നീ? ഇന്നലത്തെ കലിപ്പാണ്. എന്ത് കലിപ്പ്? നിനക്ക് ഇഷ്ടമാണോടാ അവളെ? അമ്മ എന്താണ് ഇല്ലെന്നറിച്ച് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലാതെ ഞാൻ അവളുടെ പുറകെ കിടക്കേണ്ട കാര്യമുണ്ടോ? നടന്ന് നടന്ന് കൊറേ പുറകെ നടന്നിട്ട് ഇപ്പൊ തൊലിക്കട്ടി മാത്രം ബാക്കിയായിട്ടുള്ളൂ, അറിയോ? മാനവും പോയി, അഭിമാനം പോയി, ഒന്നുമില്ല ഇപ്പൊ. കഴിഞ്ഞ ആഴ്ചത്തെ കഥ നീ പറഞ്ഞില്ല? കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ആഴ്ച റൊമാൻസിന്റെ പീക്കിലായിരുന്നു. എവിടെ ചേർന്നത്? ബ്യൂട്ടി പാർലറ്. ആ ബ്യൂട്ടി പാർലറ്. ബ്യൂട്ടി പാർലറിലോട്ട് വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. രമ്യ ഉറങ്ങിയോ? കാറ്റുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ, എനിക്ക് തന്നോട് യാതൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഞാൻ നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ എനിക്കാ വന്നതല്ലേ, ഒരു ഫ്രണ്ടായിട്ട് കരുതിട്ടെങ്കിലും നീ വാ. എത്ര ഹീറോയിനെ വിളിക്കണത്? നാലു നേരം വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഷോപ്പ് പണിത്. ഞാൻ പറഞ്ഞ പണിയാ സാർ, ഇത് വലിയ ശല്യമാണല്ലോ. എന്താണോ എന്താണോ? ഞാൻ നിന്റെ ആണ്. പറയലയാ. എടാ എന്റെ കുട്ടിയെ കൊണ്ട് വന്നിട്ടാ. ഏത്? ഈ മഞ്ഞേ? ആ മഞ്ഞക്കുട്ടി, ഒന്ന് സഹായിക്കണോട്ടാ. ഓക്കേ. ഞാൻ ആ സെല്ലും തുറന്നു വെച്ചങ്ങനെ ചേർക്കാൻ വേണ്ടിയാ. ബ്യൂട്ടി പാർലർ ചെരപ്പല്ലാതെ പിന്നെ മീൻ വെട്ടി കൊടുക്കോ? അച്ഛാ, അച്ഛന്റെ എന്റെ അടുത്ത് അവളുടെ കളി. ഞാൻ അവിടുത്ത് പറഞ്ഞു നീ അങ്ങോട്ട് റോങ് ഫേസ് അങ്ങോട്ട് ചെയ്തോളാം പറഞ്ഞു. അത് ചെയ്തോണ്ട് കറുത്ത മാർക്കൊക്കെ വരാൻ തുടങ്ങി. ആണോ കാക്കപ്പുള്ളിയൊക്കെ വരും? കൊറേ വരും. അത് കലക്കി അവക്ക് അങ്ങനെ തന്നെ വേണം. നീ ആള് കൊള്ളാലോടാ. അതിനുശേഷം ഞാൻ ഒരു ഓഫർ കൊടുത്തു. എന്താ ഓഫർ? ഗോൾഡൻ ഫേഷ്യൽ. പത്ത് പതിനാറ് മാർക്കൊക്കെ ഉള്ളല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്റെ ബ്യൂട്ടി പാർലർ ഒന്ന് വന്നാ മതി. സൈഡിലുണ്ടല്ലേ രണ്ടെണ്ണം. വരാം, പക്ഷെ എന്റെ മേത്തോട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. അജേജേ, ഞാൻ മേത്തിട്ട് വിളിക്കോ? ഷേ, അതൊക്കെ നമ്മുടെ വർക്കേഴ്സ് അല്ലേ, അവരല്ലൊക്കെ ചെയ്യുന്നത്. ഐ ടെല്ലിങ് അവർ ഡൂയിങ്. ഇതൊക്കെ മാറിക്കോളും, പെട്ടെന്ന് മാറിക്കോളും. ഇതൊക്കെ ഞാൻ മാറ്റൂലേ, വെളുപ്പിച്ചെടുക്കും ഞാൻ. നന്നായിട്ടുണ്ട്, മുഖത്ത് നന്നായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് എല്ലാം നന്നായി കൊടുക്കും. ശരിയാക്കി എടുക്കാൻ. മാഡം, ഇതുപോലെ ഹെയർ കട്ട് വേണോ? എന്താണ് ആ? ഇതാണ്, ഇതിനെ ഫേസ് ഒക്കെ വെച്ചൊന്ന് ഹെയർ സ്റ്റൈൽ നോക്കിയാണ്. നല്ലതല്ലേ? ഏതാ ഇഷ്ടപ്പെട്ട? എത്ര രൂപയെ? പൈസ ഞാൻ ചോദിച്ചില്ല, വെറുതെ ഇരി രമ്യ. കാശ് മേടിക്ക് രമ്യ, പ്ലീസ്. എനിക്കിങ്ങനെ ഓസിന് ഫേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജോലി ഇതാ പൈസ വാങ്ങിക്കണം. എന്നാ 500 രൂപയുണ്ട്, ബാക്കി എന്തെങ്കിലും ഉള്ള ടിപ്സ് ആയിട്ട് വെച്ചോ. ഇത് പിടിച്ചേ. സോറി, എനിക്ക് വേണ്ട പൈസ. ഇരിക്കേ കാര്യത്തില്. കാപ്പിയാണോ ചായയാണോ? എന്തായാലും മതി. ഇതെന്റെ കസിനാ, അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇവിടെ അടുത്തൊരു ബാർബർ ഷോപ്പ് ഒക്കെ ഉള്ള? ബാർബർ ഷോപ്പ് അല്ല, ബ്യൂട്ടി പാർലർ. പുതിയതാ, നല്ല ഫേമസാ. അതെ, നമുക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. പിന്നെന്താ ഇവരെന്തെയും? കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സ് അല്ലേ, ഇരുന്നോട്ടെ. കുഴപ്പമില്ലെന്നേ, നമ്മള് ചെറുപ്പം തൊട്ട് അറിയുന്ന ആളുകളല്ലേ. പിന്നെ ഞാൻ കൊറേ നാളായിട്ട് പറയുന്ന കാര്യമാ, ഒന്നുകൂടെ പറയുന്നേ ഉള്ളു. എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ വന്നേ. എന്നെ അങ്ങനെ തന്നെ കണ്ടൂടെ. ബന്ധമൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെ പെങ്ങളാ. പെങ്ങമാരെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമല്ലേ. ഓ, ഇയാളാണോ കക്ഷി? ബാർബറേട്ടൻ കൊള്ളാലോ. ഞാനാ ബാർബർ, ഞാനാ. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ.
നീ ആരാധന നിന്റെ വിചാരം? ഏ, നീ എന്താണ് ഈ ചാറിനത്? ഈ ഇരിക്കുന്ന ഇവരെ അത്ര പോലും ഭംഗിയില്ല എനിക്ക്, അറിയോ? ഏ, അതെ, ഇവളുടെ അപ്പനും എന്റെ അപ്പനും ചെറുപ്പത്തിൽ പറഞ്ഞുറപ്പിച്ചോണ്ടാണ് മനസ്സിൽ കയറി പോയത്. പിന്നെ ചെറുപ്പം മുതൽ ഈ മുഖം നോക്കി നടക്കുന്നോണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. അതെ, 750 രൂപയാണ് ഫേഷ്യലിന്റെ. ഇത് 500 ഉള്ളൂ, ബാക്കി 250 രൂപ എടുക്ക്. എന്തേ ഇല്ലേ, 100 രൂപ ബാക്കി 150 രൂപ അതപ്പോ തരും. നാളെ കടയിൽ കൊടുത്തോളും. പിന്നെ രാവിലെ 10 മണി തൊട്ട് 1:30 വരെ കടയിലുണ്ടാവും. ആ സമയത്ത് വരാൻ നിൽക്കരുത്, കേട്ടല്ല? പിന്നെ നീ തിന്നതും വളർന്നതും പഠിച്ചതൊക്കെ നിന്റെ അപ്പന്റെ പണി വെച്ചിട്ടല്ലേ? അതെന്താർന്ന് പണി? അതും ബാർബർ ആർന്നു, കേട്ടാ? ആദ്യമായിട്ടുണ്ടല്ല എനിക്കിട്ട്, ഞാൻ തന്നെ മടുത്ത് സങ്കടം കൊണ്ട പെങ്ങളെ. ചായ കുടിക്ക്, ഈച്ച വീഴും. രാത്രി കിടന്നിട്ട് ഉറക്കൊന്നും കിട്ടണല്ല, അത്രയൊന്നും പറയണ്ടായിരുന്നു. അതാ രാവിലെ തന്നെ അവള് കാണാതെ പോകുന്നത്. അച്ഛ, ഒരു സമ്മാനത്തിന് വേണ്ടിയാണ്. മോള് വളയോ? കൊള്ളാടാ, തന്തയോട് തന്നെ ചോദിക്കണം. ഇനി ഇപ്പൊ അവള് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഓ ഓ, ഇപ്പൊ അതായത് കുഴപ്പം? ഇത്ര നാളായിട്ട് അവളെന്നെ തേച്ചോണ്ടിരിക്കുന്ന കുഴപ്പമില്ല. വേഗം ചെല്ലു, ഇപ്പൊ വളയും. കൂട്ടായിരിക്കാം ഞാൻ പതിയെ, നീ വിളിച്ചാൽ നീലമുകിലിൻ്റെ ഇതളായ കണ്ണഴകെ, കണ്ണിനഴകെ കാണാതെ പോവാതെ നീ എൻ കനവുകളെ, നോവായും തേനായും നെഞ്ച ചെങ്കുറുഞ്ഞി പൂത്ത വഴിയോരത്ത് കാത്തുനിന്നു നിന്നെ പതിവായി ഞാൻ. ആ വിളിപ്പൂക്കാലം തന്നതല്ലേ, വേനലിൻ തിരയിലായി തിരരുതേ. കാലമെല്ലാം നിൻ കൂട്ടായിരിക്കാം ഞാൻ പതിയെ, നീ വിളിച്ച $50,000.
എങ്ങോട്ടാന്നുള്ള സംശയത്തിലായിരിക്കും രണ്ടുപേരും. തലം വൈപ്പിൽ ഒരാളെ പോക്കണം. ആളെ കണ്ട എനിക്ക് പറഞ്ഞുകൂടാ സർ, ഒന്നും മനസ്സിലായില്ല. ഇന്ന് പുലർച്ചെ 3:30 പ്രസ്റ്റീജ് ജ്വല്ലറി ഓണർ സൈമൺ മുണ്ടക്കലിന്റെ വീട്ടിൽ നിന്ന് 5 കോടി രൂപയുടെ ഡയമണ്ട് നെക്ലസ് മോഷണം പോയി. സംഗതി കള്ളപ്പണവും കക്ഷി നമ്മുടെ അമ്മാവനും ആയതുകൊണ്ട് കേസ് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ചെയ്യാനും പോണില്ല. അല്ല സർ, കേസ് രജിസ്റ്റർ ചെയ്ത നമ്മളെങ്ങനെ സർ അന്വേഷിക്കുന്നത്? വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എനി ഹെൽപ്പ് ഫ്രം ദി ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് ഈ സംഗതി നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പോണില്ല. ഓക്കെ ഓക്കെ സർ. ഇതാണ് കക്ഷികൾ. ഇതാരുടെ ഫോണാ? അതൊക്കെ പറയാം. ഇന്ന് രാവിലെ ഇതിനോട്ടൊരു ഫോൺ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്തത്. ഏതോ ഒരു തൊട്ടി സിബി. അവൻ ഇവരെ കാണാൻ എന്തോ ആവശ്യത്തിന് രാവിലെ 8:00 ബോട്ടേറ്റിലെത്തു എന്നാണ് ഫോണിൽ പറഞ്ഞു. ആൻഡ് സോ അറ്റ് 8 AM വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ. ഓക്കെ സർ. ഞാൻ കുറച്ച് മുമ്പിൽ പോവാം. കീപ് എ ഡിസ്റ്റൻസ് ആൻഡ് ഫോളോ മീ. ഷുവർ സർ. നേരെ പോലെ അച്ചീന വലയുടെ അടുത്ത്. ഹലോ, റേഞ്ച് റേഞ്ച് ഉണ്ടല്ല. എന്താ വിളിച്ചു വിളിക്കണ? ഹലോ ഹലോ ഹലോ, എവിടെയാണ് നീ? എന്തൊന്നും മിണ്ടാത്തേ. ഹലോ ഹലോ, കേക്കണ്ടോ? കളിക്കണ സിബി അല്ലേ? അതെയല്ലോ, ആരാ? മനസ്സിലായില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ഇവിടെ ഇപ്പൊ മീനൊക്കെ എന്താ വില? അതിനെനിക്ക് മീൻ കച്ചവടമല്ല ചേട്ടൻ, ആള് മാറി നിൽക്കുന്നേ. മീൻ നല്ല കച്ചവടമല്ലേ? പിന്നെ ബെസ്റ്റ് അല്ലേ സാറേ? ആണോ? സാറ് ക്രൈംബ്രാഞ്ചാ, കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വന്ന. അതിന് ഞാൻ ഇവിടെ ഇൻഫർമേഷൻ സെന്റർ ഒന്നും തുറന്നു വെച്ചിട്ടില്ലല്ലോ. പിന്നെ സാറ് മീൻ വാങ്ങിച്ചിട്ടേ പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടേ പോകൂ. സാറ് ചെല്ലിക്കണ പോലീസിന്റെ അടുത്താണ് തമാശ കളിക്കണ പന്നി. ഞാനിവിടെ ഒരു കേസ് അന്വേഷണത്തിന് വന്നതാ. ഇവന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അലമുണ്ടാക്കാതെ പോ. അതിനിവിടെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അവനോട് ഒരു കാര്യം ചോദിക്കാൻ ചെന്നു, അവനൊരു തമാശ പറഞ്ഞു. ഞങ്ങൾക്ക് ആ തമാശ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേട്ടന്മാർ ചെല്ലെ, അവനാരും കൊല്ലാനൊന്നും പോണില്ല. ഒന്നാ നീ വിവരം അറിയും. വെറുതെ തോക്കം നീട്ടി പിടിച്ച് മറ്റേ സീനൊന്നും ഇറക്കണ്ട കേട്ടോ. നല്ല പണിയെടുത്തിച്ച കൈയാണിത്, അടി കൊണ്ടാലുണ്ടല്ല. സിനിമയില് വില്ലന്മാര് പറയുന്ന പഴയ തുരുമ്പിച്ച ഡയലോഗ് ആയിട്ട് ഇറങ്ങിയിരിക്കണവൻ. നെജിബേ തോക്കങ്ങൾ മാറ്റിക്ക്, അവൻ അടിക്കട്ടെ. അടിക്കടാ അടിക്കടാ. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവരും എനിക്കിഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് ആയ എങ്ങനെ വേണം, എന്തൊരു സ്നേഹം, എന്തൊരു ഒത്തൊരുമ. പക്ഷെ പോലീസിനെ പുച്ഛിക്കരുത്, ബോറാ. ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷണയ്ക്ക് വന്നവരല്ലേ. വഴിമാറ മാറ. കാലത്ത് 5 മണിക്ക് താൻ ആരെയാ ഫോണിൽ വിളിച്ച? സാറേ, രാവിലെ 5 മണിക്കൊക്കെ ഞാൻ നല്ല ഉറക്കമായിരിക്കും സാറേ, നല്ല ഉറക്കമായിരിക്കും സാറേ. സത്യമായിട്ടും എന്റെ ഫോണല്ല സാറേ. സച്ചി. ഇതിലാരാ സച്ചി? സാറേ, ഞാൻ വെറും കാരിയർ മാത്രമാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരിയറാ? ആ ബാഗ് ഒന്ന് പരിശോധിച്ചേ, അവന്റെ കാരിയറിൽ എന്താ നോക്ക്. സർ, ഇതെല്ലാം പുതിയ പടങ്ങളുടെ സീഡിയാ. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയാണോ താൻ ഇതിന്റെയൊക്കെ വിതരണാവകാശം പ്രൊഡ്യൂസറുടെ നിന്ന് നേരിട്ട് വാങ്ങിക്കുകയാണോ, അതോ താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളാണോ ഇതൊക്കെ? ആ പറ ഇതിലാരാ സച്ചി? വലതുഭാഗത്തൊക്കെ സാറേ. നടുക്ക് നിൽക്കുന്നതോ? അതൊരു തമിഴാണ് സാറേ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കുറച്ചാലായിട്ട് ഇവരുടെ കൂടെ ഉണ്ട്. അത് രാജ് സച്ചിയുടെ ഫ്രണ്ടാ. എന്റെ ഫ്രണ്ട് ഒന്നല്ല. സച്ചിയും രാജിനെ എത്ര കാലമായിട്ട് അറിയാം? ഒരു 3-4 വർഷമായിട്ട് അറിയാം സാറേ. താമസിക്കുന്ന അറിയോ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അറിയാം സാർ.
ബ്ലോക്ക് ചെയ്തിരിക്കണല്ലോ. ഞാൻ പ്രതീക്ഷിച്ചതാ ഈ തൊട്ടിച്ചേട്ടൻ കള്ളം പറയണമെന്ന് അറിയണ്ടേ. ഇത്ത ഈ സച്ചി സാറ് താമസിക്കണ ഇവിടെയാണ്. സച്ചി സാറാ? അതെപ്പോഴാണ് സാറായത്? അയാളിവിടെ താമസം ഉണ്ടാ? കാലത്ത് മൂന്ന് പേരും ബൈക്കൊക്കെ പോണുണ്ട്. നമ്പർ ഇല്ല. നേരെ ജോബെ വീട്ടിൽ പോണെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ കൂടെയാണെന്ന് അവൻ അറിയരുത്. മനസ്സിലായില്ലേ? വിളിക്ക്. സ്പീക്കർ സ്പീക്കർ. ഓക്കെ സർ. എന്താടാ എവിടെടാ നീ? ഞാടാ ഞാൻ കക്കൂസിലാ. അവിടെ എന്താ പരിപാടി? നിങ്ങളൊക്കെ ഇവിടെ ദോശയല്ലേ ചൂടുന്നേ? ഞാൻ പുട്ട് കിട്ടാൻ എങ്ങനെ ഉണ്ടാവും നോക്ക്. അതല്ല അളിയ, നീ ഇപ്പൊ ഏത് സ്ഥലത്തുള്ളത്? ഞാൻ അങ്ങോട്ട് വരാ, ഒരു അത്യാവശ്യമുണ്ട്. ഏട്ടാ ഞാൻ അതിനെക്കാട്ടും വലിയ അത്യാവശ്യത്തിലാ. ഈ പിന്നെ വിളിക്ക്, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാ ബസ് പോകും. മുരുകണ്ണൻ സച്ചിയും പുറത്ത് വെയിറ്റ് ചെയ്യാൻ ഹബിലാണോ? ഞാൻ ഹബിലല്ല, ഞാൻ സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാ. കൊറച്ച് നേരം വൈകിട്ട് രണ്ടാളെടുത്ത് രണ്ട് ഭാഷയിൽ തെറിയേക്കണ്ടി കേട്ടോ. ശരി ഓക്കെ. അയ്യോ ഇതിനകത്ത് വെള്ളമില്ല. ഏണ്ടാവൂലേ? ആ കൊഴപ്പില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവള് നേരം എന്നടാ പണ്ടാ അണ്ണ, അവനാ പിട്ടെടുത്തോ ഉറങ്ങിപ്പോടണ്ടാവോ? ഓപ്പ് അവനെ തോറാൻ വേണ്ടി എന്നാണെന്നല്ലേ. ഹലോ, ഞാൻ കോയമ്പത്തൂർ. എത്ര ദിവസം ഫോൺ അറ്റൻഡ് പണ്ട? അണ്ണതിന്റെ ക്ലോസ് ഫ്രണ്ട്, കുഴപ്പമുള്ള ആളെന്നല്ല. എന്താണ് ഇയാള്? അണ്ണൻ പറഞ്ഞെനിക്ക് കാര്യമുണ്ട്. നീ പണ്ടറങ്ങുന്ന നേരത്ത് കോളേജിന്റെ സ്വിച്ച് ഓഫ് ചെയ്യും. നമുക്ക് കോയമ്പത്തൂർ വിളിക്കാം. എവ്വളവ് ദിവസം കേൾക്ക മാട്ടില്ല. മാങ്ക മടേ, അത് പോലീസ് ആയിരുന്നു നമ്മ കാല ട്രാക്ക് പണി. ഇങ്ങനെ ഇരിക്കുന്ന ഇടം തേടി കണ്ടുപിടിച്ചു വന്നാൽ തെരുവ് ഉണക്ക് ഫോൺ അല്ലേ? ഈ ബസ്സിലല്ലേ പോണേ? സ്റ്റേഷനിൽ വിളിച്ച് ജയരാജനോട് ജീപ്പ് കൊടുത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് വരാൻ പറഞ്ഞു. സർ എടോ, ചോദ്യം ചോദിക്കാതെ പറയുന്നേ ചെയ്യണം. യെസ് സർ. പറഞ്ഞപോലെ എന്നെ വിട്ടേക്ക് സാർ. ഞാൻ പ്രശ്നങ്ങൊന്നും വേണ്ട, ഇപ്പൊ കേസും ചാർജ് ചെയ്യണ്ട. അതൊക്കെ ഞാൻ വന്നിട്ട് മതി. ഒളിച്ചോടാന്ന് വിചാരിച്ച ഒറ്റ ബസ്സും കെ എസ് ആർ ടി സി. ഇനി കൊലം കണ്ടിട്ടാന്നുണ്ട് എല്ലാരും നോക്കുന്നുണ്ട്. ആ മുടിയും താടിയും വെട്ടിട്ട് വൃത്തിക്ക് നടന്നാൽ എന്തായാലും ദിനിക്ക് വന്ന ഫോൺ അയാൾ എടുക്കട്ടെ. നമ്മളെ കെട്ടിയോ ഗൾഫിൽ എങ്ങനെ നമ്പർ കൊടുത്തിട്ടെ? ഇത് സ്ഥിരം വിളിക്കുന്ന പെണ്ണ് നമ്പർ വരയ്ക്ക് വൈകാട്ട. എണ്ണം വെറുപ്പ് അടിച്ചൂറിയാട്ട. അന്ന് ട്യൂബിലേറ്റ. ഇപ്പഴാ കോമഡി മനസ്സിലായി. ഡേ, ഏതോ സ്വതപ്പിട്ടു നിനക്കിറേ. നമ്മളെ ഫോളോ പണ്ടെങ്ക വാ, ഓടിയല്ലാം. ഓടിക്കോ. Thank you.
என்ன போலீஸ் தம்மா உள்ளதானா வா வந்து படி ഞാൻ വരെ ചിരിച്ച് കൊല്ലുന്ന ഫോൺ വന്നെടുക്കണ്ട സാർ. സാർ അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാ സാർ ഇവിടെ. എന്റെ ഫോൺ എടുത്തു അവിടെ ഉണ്ട്. ഹലോ, ആ എന്താ കുട്ടാ ഫോൺ ഇറങ്ങോപ്പൻ? എത്ര നിറയെ വിളിക്കണെന്നറിയാമോ? പറയടാ. ഹലോ, സേഫാണ്? സേഫാ? ഞാനിപ്പോ കുഴപ്പമില്ലണ്ണാ. നിങ്ങൾ എവിടെയാ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ അവിടെ നിൽക്ക്. ശരി, പാത്തുവാ. ഓക്കെ. സാർ ഫ്രാക്ചർ വല്ലതും അല്ല എന്തിനും കുഴപ്പം തോന്നുന്നു? ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് നടന്നു നോക്കി. പതുക്കെ പതുക്കെ. ഇറ്റ്സ് ഓക്കെ സാർ. എന്താ മുത്തേ, എന്താ വേണ്ടേ? സ്കൂൾ ബാഗ് തരാലോ. അതിന് 500 രൂപയാവും. ഇതിന് 400 രൂപ. ഇത് കുറച്ച് കൂടും, 700 രൂപ. കുറച്ചുകൂടി വില കൂടിയതുണ്ടാവോ? നല്ല കാണാൻ ഭംഗിയുള്ളത്. പൈസ കേണ്ട. സ്പൈഡർമാൻ. അതിന് 1570 ആവും. നിനക്ക് വേണമെങ്കിൽ 1500 രൂപക്ക് തരാം. ഞാൻ തുറന്നു നോക്കോട്ടെ? പിന്നെ അല്ല, നിന്റെ ബാഗ് തുറന്നു നോക്കുമ്പോ. ബാഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിന് വേറെ കളർ ഉണ്ടാവോ? വേറെ കളർ നോക്കട്ടെ. ബ്ലൂ കളർ സ്പൈഡർമാൻ. ഒറ്റ പീസേ ഉള്ളു ഈ കളറില്. ഇതൊരുപാടുണ്ടല്ലോ. ഇത് മതി കേട്ടാ. സാറെ അവൻ കടിച്ചോണ്ടാ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവില്ലായിരുന്നു. അവനത്ര ഡേഞ്ചറസ് അല്ലേ ആ തമിഴ്. നമ്മൾ 3 ആൾക്കാരും കൊണ്ട് ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. വേണ്ട, ഞാൻ ഒറ്റ പോയിക്കോളാം. അയ്യോ അല്ല സാർ, അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് ഐസക് ഉദ്ദേശിച്ചത്? അല്ല, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് യൂസ് ചെയ്യാലോ സാർ. ഒന്നുമില്ലെങ്കിലും ഒരു മനുഷ്യനേക്കാൾ വലുതല്ലല്ലോ സാർ 5 കോടി ചെയ്യും. കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഞാനൊന്നും ഇറങ്ങാറില്ല. പോലീസ് യൂണിഫോം ഇട്ടാലേ പോലീസ് ആകുമെന്നൊന്നുമില്ല. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് ചതഞ്ഞ ഉടനെ നിങ്ങളുടെ വീര്യം പോയെങ്കിൽ യു ക്യാൻ ലീവ് നൗ.
I'll go for a better option. ഒരു പോലീസുകാരനെ നടു റോഡിലിട്ട് തല്ലിട്ട് ഒരുത്തനും അങ്ങനെ ഞെളിഞ്ഞു നടക്കണ്ട. അതിനവന് തിരിച്ചു കൊടുത്തേ പറ്റൂ, അത് ഒഫീഷ്യലായാലും അൺഒഫീഷ്യലായാലും. എന്നെ കൂടാതെ രണ്ടും കൂടി കടൽ മാർഗം രക്ഷപ്പെടാനുള്ള വീടായിരുന്ന. എല്ലാം സേഫാടാ? എല്ലാം സേഫാ, ഒരു കണക്കിന് രക്ഷപ്പെട്ടു. ചെയ്യണെങ്ക അതെല്ലാം ഞാൻ ഭദ്രമായിട്ടൊരു സ്ഥലത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നിസാറിന്റെ ബാഗ് ഷോപ്പില്ലേ, അതിന്റെ ഉള്ളിൽ കയറി അവൻ പോലും അറിയാതെ ഒരു ബാഗിന്റെ ഉള്ളിൽ കയറ്റി ഞാൻ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി അന്ന, ഒരു ബാഗ് ഷോപ്പിൽ സേഫായി സാധനം ഇരിക്കുന്നു, ഒന്നും പേടിച്ചു. കൊഞ്ചം കൂടെ മൂളയെല്ലാം അതിന്റെ പേര് അരിച്ചുമുട്ടിയാ തമ്മത്തുണ്ട് ചെയിൻ. ഇതുകൂടെ പത്രമ കൊണ്ടുവരത്തല്ലേ, ഉണക്കിത്ത മൂളല്ലേ. എന്താണോ ഇനിയും കൂടി തല്ലി ഒളിപ്പിക്കല്ലോ. ഞാൻ ഒറ്റക്കാരി, നിങ്ങൾ രണ്ടാളും ഞാൻ ഒറ്റക്ക് പെട്ടൂല്. പോലീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് നടക്കാന്ന് വെച്ചിട്ട് ഞാൻ ബാക്ക് ഷോപ്പ് എങ്ങനെ ബാക്ക് ഷോപ്പ് തമിഴ്നാട്ടിൽ വല്ല ബംഗാളിയാണ് ഞാൻ കാണിച്ചു തന്നെ. അണ്ണാ നമ്മള് നേരെ അവിടെ ചെല്ലുന്നു, മാറെടുക്കുന്നു. അപ്പൊ ഈ അടി വേസ്റ്റ് ആയില്ലേ. എന്തായാലും പോണ്ട്, അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ടച്ചപ്പ് കണ്ടെത്തി മുറിവിന്റെ വെയിറ്റ് ഒന്ന് ഉറക്കാം. ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാരണം കാണിച്ച് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഈ നേരെ പിടിക്ക്. എന്താടാ കച്ചവടക്കല്ലേ? കച്ചവടമൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതാര്? ഇതിന്റെ ഫ്രണ്ടാ, മേഡ് ഇൻ ചൈന. ഐ ചൈന അല്ല, ചെന്നൈ. എന്താടാ നിങ്ങടെ വന്നു? അണ്ണ ഒരു ബാഗ് വാങ്ങിയാലോ, ഈ പൈസ കിട്ടും പെട്ടുവെക്കാനെ. ഞാൻ സമയത്ത് ബാഗ് ഇല്ലാന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി എന്റെ അടുത്ത് വരാന്ന് കേസ്. ഇതെന്തെന്നാണല്ലോ ഇതൊക്കെ, ഇതെന്തിനാ നീ ഇതിങ്ങനെ വാരി വലിച്ചിടുന്നേ? നീല ബാഗ് കേടാ. നിനക്ക് നീല ബാഗല്ല വേണ്ടേ? ഇതാ ഇത് നല്ലതാ. ഇതല്ല നീ നീല ബാഗില് സ്പൈഡർമാന്റെ പടമൊക്കെ ഉള്ളത്. ഞാൻ ഈ താഴ്ത്തി വെച്ച സ്പൈഡർമാൻ ഉള്ളിൽ ഇപ്പൊക്കെ ഉള്ള അത് ഞാൻ വിറ്റു. വിറ്റാ നിസാറെ കളിക്കലട്ടോ. രാജാ ഇയാളെ വിളിച്ചോണ്ട് പോട്ടാ, രാവിലെ എന്നെ വേണ്ടി കച്ചറ ഉണ്ടാക്കണ്ട്. എനിക്ക് തീരെ പിടിക്കണില്ല ഇയാളെ. എന്താ എന്നാങ്ങടാ രണ്ടുപേരും ചേർന്ന് വിളാടുറീങ്ക? അന്റെ ചെയിൻ കിടക്കാൻ എന്റെ കടയെ വിട്ട് ഒരു രൂപയെ വെളിയേ പോകാൻ മുടിയാ. എന്റെ പൊന്നണ്ണ ഞാനതൊന്ന് ഇല ബാഗിൽ വെച്ചാന്നേ. ആ ബാഗിലൂടെ പോലും ഞാൻ പയ്യര് കൊടുത്തു പറഞ്ഞേ. നീ ആർക്കട വിറ്റാത്? അല്ലെങ്കിൽ സാധനം സൂക്ഷിക്കാൻ അതങ്ങനെ കേറി വിക്കല. അങ്കിൾ സൈമൺ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി മേടിച്ചു വെച്ചതാ, സ്മഗിൾഡ് സൗത്ത് ആഫ്രിക്കൻ ഡയമണ്ട്. അങ്ങേരെ ഡയമണ്ട് ആര് കൊണ്ടുപോയി? എനിക്കെന്നെ ഒരു പെരുങ്കള്ളണ്ട എന്ന് ഒരു ചെറിയ കള്ളം കൊണ്ടുപോയത്ര ഉള്ളു. പക്ഷെ ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. സംതിങ് വെരി സ്പെഷ്യൽ. ഈ പീഡിപ്പോ ഇയാൾ കത്തിക്കോ? ഭയങ്കര അടിയായി. ആ മുടിയും താടിയൊക്കെ തന്നെയുള്ളു, ബുദ്ധി ലേശം കുറവാ. இந்த தம்மு முடியற வரைக்கும் தான் இவனுக்கு டைம். அதுக்கு முன்னாடி ஒரு பதில் கிடைச்சாலும் இல்லைன்னா இருக்கு இவனுக்கு. அறியாங்க பரடவுலே. அப்பா என்ன ஒரு தோசம் கடையில் வந்துட்டு ஆ பெண்ணினோடு ചോദിച്ചു கழிஞ்சா சிலப்போ அறியாயிருக்கும். ஏது பெண்ணு? பெண்ணா? ஆ இண்டிய ஷோப்பில் ஒர்க் செய்யுன பெண்ணா. அன்னொரு தான் அவள் பேக் மணிக்கா வந்தப்போ ஆ செக்கனோடு புறத்து வந்துட்டு சம்சாரிக்கிறாரு.
അവക്കറിയായിരിക്കും പയ്യനെ പറ്റിട്ട്. എന്നാ പിന്നെ നീ ചോദിക്കണം, നിന്റെ ഇവിടെ വന്ന് ബാഗ് മേടിച്ചു വേണ്ടല്ലേ, നിനക്കറിയാലോ. ബെസ്റ്റ്, ഞാനിഷോ വെറും കൂടിട്ട് കഴിഞ്ഞ ആഴ്ച ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഉള്ള ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ ചെരിപ്പൂരി തല്ലിയിട്ടാണേ ഉള്ളു. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെ. അങ്ങോട്ട് പോയാ മതി ഇനി. ഓപ്പ് നബി നമ്പർ തന്നെ ചോദിക്കേണ്ടി വരും. എന്ത് ചോദിക്കൂ? ഇവൻ സൊല്ലറ കഥയെ നാ നമ്പണമാ. വേറെ വഴിയില്ലണ്ണ, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമുണ്ടണ്ണ. അപ്പടിനാ ഒന്ന് പണ്ണ്, അവൻ സൊല്ലറ കടയ്ക്ക് പോയി അന്ന് പൊണ്ണ സ്കെച്ച് പോ. ആണാ ഇന്ന് ടൈം സരിയാണ്, ടൈം ഇല്ല, ഞാൻ നിറയെ കൂട്ടമാ ഇറക്കും. ശരി പോ, പാത്തിക്കോ പോ. ഞാൻ തന്നെ പോണോ? അങ്ങനാ ഒരു പേടി പഞ്ചൊക്കെ ഉണ്ടാവും. പോണേ പോവാ. എങ്ങനെയോളാ മനസ്സിലാവും എന്താ പേര്? ആ കാണാൻ മുഞ്ചുള്ള ഒന്നായിട്ടേ ഉള്ളു ഇവിടെ. രമ്യ എന്ന തന്നെയാണ് മറ്റാന്ന് പേര്. അഞ്ചുകോടി രൂപ വിലയുള്ള ഡയമണ്ട്, അത് കിട്ടിയാൽ എന്ത് കിട്ടിയില്ലെങ്കിലും, പക്ഷെ മറ്റവൻ എനിക്ക് കിട്ടിയേ പറ്റൂ. നമ്മളെ ഫോളോ പണവങ്ങ കണ്ടിപ്പാ തിരുമ്പി വരുവാങ്ക. നമ്മൾ ഉക്കാറതുക്ക് ഇത് നേരം ഇല്ല, ചെയ്യ വേണ്ടി ഇത് നിറയെ ഇരിക്കു. ഓടണോ നിക്കാമോ? ഓടണോ. ആരുടെ സഹായം ഇല്ലെങ്കിലും മുരുകനെ എന്റെ കൈ കിട്ടുന്നവരെ ഞാൻ അവന്റെ പിന്നാലെ പോകും. എനിക്ക് ഓടിയേ പറ്റൂ. സൂര്യ എവന കംപ്ലൈന്റ് കൊടുത്തിരിക്കാങ്ക. என்ன சார் உள்ள விட மாட்டீங்களா? இங்க மணிமாறன் ஒரு பெரிய ஆளுக்காரன்னு கேள்விப்பட்டேன், அவர்கிட்ட ஒரு கம்ப்ளைண்ட் பத்தி கேட்கணும், அவ்வளவுதான், சின்ன மேட்டர்.
உள்ள விடுங்க நண்பா. என்ன சொன்ன? நண்பனா? இந்த நிமிஷத்துல இருந்து நீ எனக்கு நண்பன். டேய் வழி விடுங்கடா, ஃப்ரெண்டே ஏதோ சர்ச் பண்ண வந்திருக்காரு. அப்படி எல்லாம் கிடையாது நண்பா. இந்த சர்ச் டார்ச் இதெல்லாம் வெறும் ஃபார்மாலிட்டி தான். ஐயாவை கொஞ்சம் பார்க்கணும், பேசணும். அவர் பெரிய மனசு பண்ணி ஏதாவது கொடுத்தா அதை வாங்கிட்டு போகணும், அவ்வளவுதான். நண்பா, உங்க பேர் என்ன? ஜேம்ஸ். ஜேம்ஸ் பண்டா. டேய் என்னடா பாத்துட்டு இருக்கீங்க? வழி விடுங்கடா நண்பா, போட்டோம். நட்பு என்னன்னு தெரியமாடா உனக்கு? சூர்யாடா. பொண்டாட்டி என்ன சுத்தி பொம்பாட்டி. வணக்கண்ணே, ஒரு கம்ப்ளைண்ட், அதை பத்தி கேட்கலான்னு வந்தேன். உட்காரலாமா? காலையில இருந்து நானும் சாப்பிடல. கேரளால எந்த ஏரியா? காந்திரப்பள்ளி. அதான் உங்களுக்கு தெரியுமே, கூலிங் கிளாஸ் சூப்பரா இருக்கு. ஆமா, எங்க ஒரு ஆளு மாதிரி தமிழ் நல்லா பேசுறீ. எத்தனை ரஜினி படம் பாத்திருக்கேன். என்னப்பா வேணும்? கொஞ்சம் சட்னி. எதுக்கு வந்தேன்னு கேட்டேன். அதுவா? நீங்க எங்க யாரையும் அநியாயமா கட்டி போட்டு வச்சிருக்கேன்னு கம்ப்ளைண்ட் வந்திருக்கு. இதெல்லாம் நியாயமானே? எனக்கு பிடிக்காத யாரு என்ன செஞ்சாலும் அவங்களுக்கு நான் தான் முடிவு எடுப்பேன். அதான் எனக்கு நியாயம் தர்மம். இதெல்லாம் கேட்க யாரு வந்தாலும் அதுவும் எனக்கு பிடிக்காது. அது எப்படி? எனக்கு இந்த சாம்பாரே பிடிக்காது, ஆனா நீங்க அதை சாப்பிட்டுட்டு இருக்கீங்க. அதுக்காக நான் உங்களை கட்டி போட்டேன், அது நல்லா இருக்கும். ஏய், அன்னைக்கிட்ட மரியாதை பேச்சு இல்லைன்னா சாம்பார் எடுத்து மூஞ்சில ஊத்திடுவேன். சாப்பிடவே இந்த சாம்பார் பிடிக்கலன்னு சொல்ற, நீ அதை எடுத்து தலையில ஊத்திவியா? உன் சாம்பாரால இவ்வளவு பிரச்சனைங்க நடந்துட்டு இருக்குது, நீ அதை எடுத்து நக்கிட்டு இருக்கடா. விசாரிக்க வந்தவா, வாங்குறான் பாரு. நல்லா வாங்கடா, சீக்கிரம் வாங்கடா. நினைக்கிறேன் அவனுக்கு நினைவு வரும்போதெல்லாம் ஊர் கோட்டையம் பேர் அருண் மட்டும் சொல்றான், அதை தவிர வேற எதுவும் சொல்லல. இந்த பையனோட போட்டோ எடுத்து ஸ்டேஷன் கன். இஃப் சம்திங் கம்ஸ் அப் டூ லெட் மீ நோ. மெயில் பண்ண போ, டிவில போட்டா சீக்கிரம் ரிசல்ட். ஓகே சார். சாப்பிடாததான் குடுத்தியா? இல்ல சார், லஞ்சுக்கு டைம் ஆயிடுச்சுல, அவங்க என்ன பசியில சாகணுமா? சாரி சார். போ, அஞ்சு பிரியாணி வாங்கிட்டு வா. மணி அண்ணனுக்கு ஒரு ஸ்பெஷல் மட்டன் பிரியாணி. மேலிடத்துல இருந்து காலெல்லாம் வந்திருக்கு சார, பட்னி போடக்கூடாதான். ஜேம்ஸ், மணிமாறனுடைய இன்ஃபுளுன்ஸ் பத்தி உங்களுக்கு சுத்தமா தெரியாது. அவனை இங்க சீக்கிரமா கூட்டிட்டு போயிடு, இல்லாட்டி பெரிய பிரச்சனை ஆயிடும். போலீஸ் ஸ்டேஷன்னாலே பிரச்சனை தானே. என்ன சார் பயமா? இவன் தூக்கிட்டு வந்த ஆள் யாரு தெரியுமா? மினிஸ்டருக்கு ரொம்ப வேண்டிய ஆள். அந்த ஆளை திருப்பி கொண்டு போகலன்னா பெரிய ப்ராப்ளம் ஆயிடும். இங்க மணிமாறன் பேர்ல ஒரு கேஸ் கூடவா கிடையாது. இருக்கு, ஆயிரம் இருக்கு, ஆனா ஒண்ணுமே பண்ண முடியாது. எப்படியாவது இந்த தொல்லையை முடிக்கணும்னு ஆசையில தான் நான் ஒண்ணு ஹெல்ப் பண்ணேன். அவசரப்படாதடா, அந்த பையனை பத்தின டீடைல்ஸ்க்காக தான் போயிட்டீங்க. டோன்ட் வரி, இன்னைக்கு ஈவினிங் குள்ள நானும் அவனும் போர்டரை தாண்டிடுவோம். அண்ணன் கிட்ட கொஞ்சம் பேசணும்.
பிரியாணி எப்படி இருக்கு? பெரிய மட்டன் பீஸ் எல்லாம் நிறைய இருக்க, ரொம்ப லக்கி நீங்க. ஆமா, ஏதோ கேட்க வந்தனே. அதான் அந்த பையன் எங்க இருந்து கிடைச்சாம என்ன கிட்னாப்பா? போய் அந்த பையன் கிட்ட கேளு, அவன் தான் மயக்கத்தில் இருக்கானே, எப்படி கேட்க முடியும்? ஆமா, உனக்கு என்ன வேணும்? இன்னும் 24 மணி நேரத்துக்கு இருந்து போயிடு, இல்ல நீ உயிரோட போக மாட்டேன். மாய கொடுத்த பிரியாணியை சாப்பிட்டு என்ன எமர்ஜென்சி சார்? அவன் யாருன்னு தெரியுமா? யாரா இருந்த என்ன, போய் வேலை பாரு. அந்த பையன் எங்க இருந்து கிடைச்சா? சொல்லு சொல்லு சொல்லு. மணி நீக்கு ஒரு தம்பி இருக்கான் சார், அவன் பேர் முருகன் சார். அவன் தான் சார் அந்த பையனை கொண்டு வந்த, வேற எதுவும் தெரிஞ்சு அறியாச்சு. இந்த மணிமாறனோட தம்பி முருகன், அவனை பத்தி தெரியுமா? தெரியும் சார், இந்த ஸ்டேஷன்ல அவன் மேல 8-10 கேஸ் இருக்கு, ரொம்ப மோசமானவன் சார். ஹலோ, சொல்லுங்க சார். கோட்டையம் பாம்பாடியில இருந்து 2 முன்னாடி பையன் மிஸ் ஆகுது, பேரு ரோனி. அவன்റെ பேரண்ட்ஸ் போட்டோ ஐடென்டிஃபை ചെയ്തിട്ടുണ്ട്. தே ஆர் ஆன் தி வே டு தேனி. கிரேட், ஐ வில் மெசேஜ் தி ஹாஸ்பிடல் அட்ரஸ். ஓகே சார். சார், ஹலோ. அப்படிங்களா? சரி சார், அவங்க வந்துட்டாங்களா? சாராட அஷுவன் பண்ணி கிட்டோம், அவனொரு மட்டன் பிரியாணி வாங்கி. ஹலோ, ஏ போலீஸ், ஒரு நிமிஷம், உன் ஃப்ரெண்ட் ஏதோ விஷயம் சொல்லணும். பேசு. அப்பவே சொல்லல, பெரிய பிரச்சனை ஆயிடுது, கொன்னுடுவாங்க. என் அண்ணனை தூக்கிட்டல, நீ ஒண்ணு பண்ணு, அவரை எங்க தூக்கினியோ அங்கே கொண்டு வந்து விட்டுரு சீக்கிரமா, இல்லனா உன் ஃப்ரெண்டோட கை தனியா கால் தனியா தலை தனியான்ற. இப்ப அவன் கை நரம்ப வெட்டிட்டேன், அதனால சீக்கிரமா வந்துரு தனியா. காலையிலிருந்து தண்ணி வண்டே இருக்க, வைக்காமல் உனக்கு keep
ഒരുതരം എടുത്തുചാട്ടമായിരുന്നു എല്ലാ കാര്യത്തിലും. ആദ്യം പ്രവർത്തിക്കുക, പിന്നെ ചിന്തിക്കുക. അവസാനം ചിന്തിച്ചു വരുമ്പോഴേക്കും പ്രവൃത്തി എല്ലാം കഴിഞ്ഞു കാണും. ഞാൻ കാരണം അന്ന് രണ്ടുപേരുടെ ജീവൻ പോയത്. പോലീസ് ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എന്ത് സംഭവിക്കാറല്ലോ. പക്ഷേ മൂർത്തിയെ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ഇതിലോട്ട് വലിച്ചയച്ചതാ. അവസാനം അവന്റെ ജീവൻ. എനിവേസ് മുരുകൻ എന്റെ മാത്രം തലവേദനയാണ്. നിങ്ങൾ ഇതിലോട്ട് വലിച്ചെടുക്കുന്നില്ല, അർത്ഥമില്ല. താങ്ക് യു ഫോർ എവറിഥിങ്. സാർ മുരുകന്റെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ കൂടെ ഓടാൻ ഞാനും ഉണ്ടാവും. വേണ്ട, അത് ശരിയാവില്ല. സർ, ദിസ് ഈസ് യുവർ അൺഒഫീഷ്യൽ കേസ്. ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ പോലീസ് ഓഫീസർ, ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ കൺട്രി അഗൈൻസ്റ്റ് ദ ക്രിമിനൽസ്. പോക്കാം സർ. ഓ, ഇയാളെ ശല്യം വേറെ. ആ ഹലോ അങ്കളെ. മരോൻ, എന്താടാ? എന്തെങ്കിലും കിട്ടിയാ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞില്ലേ അങ്കളെ? നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ ശല്യം ചെയ്യില്ലേ? ജോലിക്ക് തടസ്സമാവും. എന്നാ ശരി. ഹലോ ഹലോ. ചേ, ഈ പണിരു. അയ്യോ, പൈസ മേടിക്കാൻ വന്നല്ലേ ശരിക്കും? ഇവൻ പിന്നെയും വന്ന. പിന്നെ വീട്ടിൽ നിന്നിട്ട് 2G കിട്ടണില്ല, 3G കിട്ടണില്ല. ഞാൻ ഇവിടുന്ന് കണക്ഷൻ എടുത്ത് പിന്നെ എന്ത് ചെയ്യാൻ? എന്താ പ്രശ്നം? ഇത് ഐഡിയുടെ കണക്ഷൻ അല്ല, പിന്നെ എങ്ങനെയാണ്? വീട്ടിലിരിക്കുന്ന ഫോണിനെ കുറിച്ചല്ലേ പറയുന്നത്? ഞാൻ ഇതെല്ലാം കണക്ഷൻ ശരിയാവേണ്ട ഒന്ന് പോലട്ടാ. അതെ, ഒരു ഗ്യാപ്പ് ഇട്, ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓൺ ചെയ്ത് നോക്ക്, ചിലപ്പോ കണക്ഷൻ കിട്ടും. സാർ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നമ്മളൊക്കെ ഡീൽ ചെയ്തിട്ട് ഒരു കണക്ഷനും ഇല്ല. അതെ, ബുദ്ധിമുട്ടിക്കരുത്, ഇതെന്റെ ജോലി സ്ഥലമാ. പോട്ടെ. നാളെ ഇന്നെന്റെ പിറന്നാളാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മണിയെ കാണാൻ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ. അടിപൊളി ബാഗാണല്ലോ. എന്നാ 100 എടുത്തോ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സർ, ഐസക്കിന്റെ കൈ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും എന്നാ പറയുന്നത്. ഓ, നമുക്കൊന്ന് സ്പ്ലിറ്റ് ആയാലോ? ആ, തന്റെ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് ഇന്ന് തരാന്നാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ വണ്ടി എടുത്ത് ആ സച്ചുരാജിന്റെ വെയർ അബൗട്ട്സ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കും ഇൻ ഡീറ്റെയിൽ. ഓക്കെ സർ. ദാ ഈ ഫോൺ വെച്ചു സർ, ചിലപ്പോൾ ആവശ്യം വരും. പിന്നെ സ്റ്റേഷനിൽ ചെന്ന തൊട്ടിസി വീടെ നിന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടും നോക്ക്. അവരുടെ വീട് എവിടാന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും. ചില മേക്ക് ഫാസ്റ്റ്. യെസ് സർ. ഓക്കെ. നമുക്കിപ്പോ ഒരു കാർ വേണം. എന്റെ കുഴപ്പമുള്ളൂ ആമണി മാതിരി. അത് ശരി, ഒരു വണ്ടിന്റെ ഓട്ടത്തിന് കുറച്ച് ആശ്വാസം കിട്ടും അല്ലേ? അന്ത പൊണ്ണെ തൂക്കറതൊക്കെ. ആ, ഇനി ആ പെണ്ണെ തൂക്കിക്കൊല്ലാനാ പുള്ളിയുടെ പ്ലാൻ. കിഡ്നാപ്പ് അല്ലേ ഉദ്ദേശിച്ചേ? അതെ, ഇതെന്താ ശങ്കറിന്റെ പടം എന്ന് വിചാരിച്ച ഇത്ര ബ്രഹ്മാണ്ടോട് ചിന്തിക്കാനായിട്ട്. ഡേയ്, വായ മുടറ, ഒന്നാളതാ ഇവളോ പ്രോബ്ലം. ഇന്നൊരുത്തര പേസ്. ഓ, സ്വാമി ശരണം. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ, ഞാൻ ഇല്ല. അതിന് ഈ നേരത്ത് വണ്ടി പെടെ കിട്ടും? വണ്ടി കിടക്കാത്, യാരും കൊണ്ടൊന്നും കൊടുക്ക മാട്ടാങ്ങ. കടത്തണം, വണ്ടിയെ കടത്തണം. ആ, എങ്ങനെയുണ്ട് എടാ? ഇപ്പൊ നമ്മള് ഡയമണ്ട് കട്ട് കേസ് മാത്രമേ ഉള്ളൂ. ഇനി ഇയാളെ വണ്ടി കേസ് ഉൾപ്പെടെ നമ്മുടെ തലയെ കൊണ്ട് നോക്കും. നീ ചുമന്നോളോ. എടാ, ഇയൊന്ന് മിണ്ടാ നിക്ക്, നേരം പൊലച്ചേ തുടങ്ങി ഓട്ടാ. ഇതുവരെ നിലത്ത് നിന്നില്ല. ഇനി ദൈവം തീരുമാനിക്കൂ, ബെന്നെടുത്ത് വെച്ച് കാണാം. അണ്ണാ, എന്താ പ്ലാൻ? യൂസ്ഡ് കാർ ഷോറൂം എങ്കർക്ക്. I'm feeling like a bingo. Hello sir, I'm Mr. Piyush, glad to meet you. So what kind of vehicle you're looking for sir? Maruti ne edengil vandi. Of course sir, we have. Please come sir, we are the best sellers here. Bus alla sir, this is 2014 model Pandablus 1. If I have a choice, I would have gone for this one. Please sir, this is super. ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്, മൈൻഡ് ബ്ലോയിങ് ആണ്. ആൻഡ് ദിസ് വൺ സർ, ദിസ് ഈസ് മൈ ഡ്രീം കാർ. ബെൻസ് ഒന്നും അല്ലല്ലോ സർ. ഓൾമോസ്റ്റ് ബെൻസ് പോലെയാണ് സർ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. ഇതേതാ മോഡൽ സർ? ദിസ് ഈസ് 2005 മോഡൽ ഫന്റാപ്ലസ് 1. പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, എവറിഥിംഗ് വി ഹാവ് സർ. കണ്ടീഷൻ ആണോ സർ? വി ഓൺലി സെൽ കണ്ടീഷൻ കാർ സർ. ഓക്കെയാണ്, കുഴപ്പമില്ല സർ, എല്ലാം ഓക്കെയാണ് സർ. പക്ഷേ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വല്ല ബസ്സോ കാറോ ഒന്നും ഇടിച്ച് ഓടിച്ചാളെ പപ്പടമാക്കി പരിപ്പളകി പെട്ടില്ല. സോറി സർ, വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി വാങ്ങലോ സർ? ഡെയിലി രണ്ട് വണ്ടി വെച്ച് പറഞ്ഞു. അല്ലല്ല, വർത്താനം കേട്ട ആരും വാങ്ങൂലേ. ഓക്കെ സർ, ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. പിന്നെ സർ, ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ ഞാൻ പോയി ചാവി എടുത്തു തരാം. ഭുവൻ, ചാവിയിലേക്ക് സർ, ഒരു മിനിറ്റ്. റെഡി. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല. ആ, പവർ സ്റ്റിയറിംഗ് അല്ല, പക്ഷെ സ്റ്റിയറിംഗ് നല്ല പവറാണ്. ഈ സ്റ്റിയറിംഗ് ഈ വണ്ടിക്ക് മാത്രമേ. ദ ബ്രേക്ക് കുറച്ച് കുറവുണ്ടല്ലോ. ദാറ്റ് വി കാൻ ക്ലിയർ സർ, നോ പ്രോബ്ലം. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ സർ? വണ്ടി കണ്ടീഷൻ അല്ലേ? എലൈൻമെന്റ് ചെറിയ പ്രശ്നം. നോ വേ സർ, അങ്ങനെ വരെ ഒരു ചാൻസും ഇല്ല. ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവിടെ വെക്കാറ്.
வண்டி ஷோரூமில் வைக்காரு. കുറച്ച് ദൂരെ ഓടിച്ചാലേ ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. സർ കുറച്ച് ദൂരമൊക്കെ ഓടാ സർ, കുഴപ്പമൊന്നുമില്ല. അല്ല നമുക്കൊരു 10-15 കിലോമീറ്ററേ. സർ ഇപ്പൊ ഇത് കുറച്ച് നേരമായി സർ, ടെസ്റ്റ് ഡ്രൈവിന് ഇത്ര ദൂരം പോരാൻ പാടില്ല സർ. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, റോഡ് ലിമിറ്റ് ഉണ്ട് സർ വണ്ടിക്ക് പോകുന്നതിന് ടെസ്റ്റിന്. സർ ഇത്ര ദൂരം ഒന്നും പോകാൻ പാടില്ല സർ. ഒന്നും മിണ്ടല്ലടാ സർ. അതല്ല സർ, വണ്ടിക്ക് സാറിന് വണ്ടി ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി ചെക്ക് ചെയ്യാം സർ. പക്ഷെ ഇത്ര ദൂരം ഓടിക്കും. വണ്ടി ഓക്കെയാണ്, കുറച്ച് ദൂരത്ത് ഓടിക്കാൻ നല്ല ശരിയാവുള്ളൂ സർ. ഇപ്പൊ തന്നെ കുറെ നേരം ഇത്ര ദൂരം വരാൻ പാടില്ല സർ. നമ്മുടെ കമ്പനി കുറച്ച് ഇടൊന്നും മിണ്ടല്ലേ, കുറെ നേരെ. അല്ല സർ, എന്റെ ജോലി പോണ കേസാണ് സർ. ഇത്ര നേരമായില്ല സർ, കുറച്ച് നേരമായില്ല സർ. ഈ അഞ്ചാറ് ഗീരോട്ടില്ല ഇപ്പൊ തന്നെ. എന്തേ കുഴപ്പമില്ല, ചാടി രക്ഷപ്പെട്ടു സർ. ചാടി സർ, പ്ലീസ് സർ, ഒന്ന് നിർത്ത് സർ, പ്ലീസ്. Sir, why did you stop here? Sir? Eh? Who are you? Are you coming here? What's happening? I'm going to test you. Eh? What? I'm the sales assistant of Pro Island Showroom. Hey, don't talk about it. Come on. 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 പണി കഴിഞ്ഞോ? കഴിഞ്ഞടാ, ഒരു മിനിറ്റ്. ഹലോ സർ, ശിക്ഷാപ്പിൾ. എന്താടാ? വണ്ടി എടുത്തോണ്ട് പോയി. ഒന്ന് തെളിച്ചു പറയടാ. എന്നെ പഞ്ഞു കിട്ടുന്ന ഒരു വണ്ടി എടുത്തോണ്ട് പോയി. എന്തോ എന്റെ കരാട്ടിലും ഒന്ന് മറക്കണ്ടായില്ല സർ. ഡീറ്റെയിൽസ് ഒന്ന് എഴുതി വാങ്ങിക്കാം ടെസ്റ്റ് ഡ്രൈവിന് മുമ്പ്. പേരൊക്കെ തെറ്റായിട്ടാ കൊടുത്തേക്കുന്നത്, ശശിന്ന്. അഡ്രസ് കാട്ടുമുക്കാർന്ന മറ്റോ കൊടുത്തിരിക്കുന്നു. ഐ ഡി പ്രൂഫും ചോദിക്കാറില്ലേ? സെക്കൻഡ് ഹാൻഡ് കാർ ആയതുകൊണ്ട് ഫോർമാലിറ്റീസ് നോക്കാറില്ല സാർ. ശിക്ഷാപനം സാർ, ശിക്ഷാ. Sir, look at me. They smash me like... കാര്യമായിട്ട് പെരുമാറിയെന്ന് തോന്നുന്നല്ലോ. Dude, can't you see this? വഴിന്ന് കയറിയുള്ള ഫീച്ചേഴ്സ് അല്ല ഓർമ്മയുണ്ട്. Dude, they were like hell. ഒരുത്തൻ തമിഴ് പറഞ്ഞത്, മുടിയൊക്കെ വളർത്തിട്ട് ലൈക്ക് എ ഗോസ്. ഹി ഈസ് ദ വൺ ഹു സ്മാഷ്ഡ് മീ. ഫക്ക്ഡ് അപ്പ് മാൻ, റിയലി ഫക്ക്ഡ് അപ്പ്. എടോ, മാനയോട് സംസാരിക്ക്. സാർ ക്രൈംബ്രാഞ്ചിൽ നിന്നാ. സോറി സർ. എവിടെ വെച്ചാ ഒരു വണ്ടി കയറിയത്? എനിക്ക് തല്ലിയിട്ട് സ്ഥലത്തുനിന്ന്. ആ സ്ഥലത്തിന് പേരില്ലേ സാർ? ആ സ്ഥലത്ത് ലോക്കൽ സ്പേസ് എന്ന് എനിക്കറിയില്ല സർ. എക്സാക്ട് ഞാൻ അറിയില്ല. ഗിവ് മീ റിട്ടൺ കംപ്ലൈന്റ് സാർ. നൗ ഇറ്റ്സ് എൽഫ് ഓക്കേ സർ. ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു സാർ. ആ കംപ്ലൈന്റ് എടുത്ത് കയ്യിൽ വാങ്ങിച്ചു. യെസ് സർ. എന്നിട്ട് അവരോട് പറയേണ്ടെന്ന് പറ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ വിളിച്ചു പറയാന്ന് പറ. ഓക്കെ സർ. തന്റെ പരിപാടിയിൽ മറ്റൊന്നും പറഞ്ഞില്ല, തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളും താമുമ്പോട്ട് നോക്കി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ. ഇപ്പൊ അവരുടെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് സിറ്റി വിടാം. ആൻഡ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഓക്കെ സർ. ഓക്കെ സർ. ിലാണേ ചങ്കരാകെ കട്ടെടുത്ത കള്ളൻ തൊട്ടടുത്ത് കണ്ടു കണ്ടിരിക്കെ ആ കണ്ടതങ്ങു പോയി വണ്ടറായിരുന്നതൊക്കെ ബണ്ടറായി പോയി. അങ്കരാപ്പിലാണേ ചങ്കരാകെ കട്ടെടുത്ത കള്ളൻ തൊട്ടടുത്ത് കള്ളൻ 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 കള്ളൻ. പോയ ബസ്സി നിന്ന് കൈകാട്ടി നിന്നിട്ടുമെന്താ കാര്യമെന്താ? വേണ്ട നേരം വേണ്ടതേത് തോന്നാത്തതെന്താ? അതെന്താ? മായനദി ലോകം കത്തനദി കോളം മല പോയ ഹാല് നോക്കി മായന പുലി വാല് കിട്ടാക്കനിയാണോ ഒരു പൊട്ടാ പൊട്ടാസാണോ? ഇക്കറക്കമെന്ന് തീരുമെന്നതൊന്ന് ചൊല്ല്. പണിപാലിലാണേ കൊടുംപാറയാണേ കടവാവലിന്റെ കണ്ണിഞ്ഞിട്ട് കീച്ച് അടിവാങ്ങലാണേ തടികേടിലാണേ ഇനി കട്ടിലിന്റെ നാല് കാല് കൂട്ട് ആരോ പിന്നിലുണ്ട് മൊത്തം മിന്നലാണേ. ചക്ക് അത് തുറന്ന് പൊളിച്ചു നോക്ക്, തലങ്ങും വിലങ്ങും മറിച്ചും തിരിച്ചു പുടഞ്ഞെടുത്തിട്ട് നോക്ക്. ഗണപതി ഇത് കാണ് ഒരു വഴി ഇനി കാട്ട്, നടക്കലുടച്ച മുഴുത്ത തേങ്ങ തെറിച്ചതെങ്ങി പോയി. ടൈം 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 ട
எல்லாம் உனக்கு கரெக்டா தெரியும்ல. അണ്ണ, ഈ കിഡ്നാപ്പ് ചെയ്യാതെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഡേയ് വിസമ്മോ, ഈ രണ്ട് കേസാവണ്ടെന്ന് വിചാരിച്ചു. വണ്ടിന് പാട്ട്, ലെഫ്റ്റ് പാട്ട്. അണ്ണ, ഞാൻ പറയുന്നത് കേക്ക്, എനിക്കൊരു ചാൻസ്. ഒരു രണ്ട് മിനിറ്റ് കിട്ടിയാ ഞാനിത് നൈസായിട്ട് ഡീൽ ചെയ്തരാം. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കില്ലേ? അല്ല, ഒരു ചാൻസ് കൊടുക്ക്, ചിലപ്പോ വർക്ക്ഔട്ട് ആയാലോ. മൂന്ന് നിമിഷം എടുത്തുക്കോ. ഓ ഓക്കെ അണ്ണ, ഇതിപ്പ ശരിയാ. പോയി കൊളാക്കോ, ഞാൻ പോയാ മതി. സിസ്റ്ററെ, ഒരു മിനിറ്റ് സിസ്റ്ററെ. സിസ്റ്റർ വന്നൊരു ബാഗ് വാങ്ങിയിരുന്നില്ലേ മാസ് ബാഗ് ഷോപ്പിന്ന്? അത് വാങ്ങുമ്പോ സിസ്റ്റർക്ക് അറിയാവുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. സിസ്റ്റർ, ഒരു കാര്യത്തിനാണ് സിസ്റ്ററെ. ആ പയ്യന്റെ വീടെന്ന് അറിയാമോ സിസ്റ്ററെ? അവിടെ സ്ഥലം ഒന്ന് പറഞ്ഞു തന്നെ മതി. ഒന്ന് പറയാമോ സിസ്റ്റർ? ഒന്ന് മാറിക്കൊടുത്തരെ, വൈകോട്ടെ. ആരാണത്? വഴിപോക്കൻ? എനിക്കറിഞ്ഞൂടാ, എന്നെ തടഞ്ഞു പറഞ്ഞ ഞാനൊക്കെ ചോദിക്കുന്നു. എന്താ പ്രശ്നം? അത് ഞാൻ ഈ സിസ്റ്ററോട് പറഞ്ഞോളൂ. സിസ്റ്ററാ? ആരാ സിസ്റ്റർ? ഏ സിസ്റ്റർ? നീ ഏതാ? നീ എവിടെ വന്നേ? രമ്യ, നീ വണ്ടി കേറ്. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. എങ്ങോട്ടാ എന്റെ കിഡ്നി ഒന്നെടുക്കരുത് പ്ലീസ് ചേട്ടാ. ഓപ്പറേഷൻ തിയേറ്റർ ആണോ? അവര് രണ്ടുപേരും നെയ്ബേഴ്സാണ്. അവര് എറണാകുളത്ത് ഏതോ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ജോലി നോക്കുന്നു പറഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ട് അവർക്കൊന്നും അറിയില്ല സർ. ആരോടാ സംസാരിച്ചത്? സച്ചുവിന്റെ അമ്മയോട്. അവരുടെ വീട്ടിലെ സ്ഥിതി അല്പം മോശമാണ്. നമുക്ക് കാപ്പി കൊടുക്കും. അവൻ പേരെന്നെ മണി എന്ന പേര്. ആ മണി പേരെ വെച്ച് ഞാൻ എന്നെ പണ്ട്. സ്ഥലം എവിടെയാന്ന് പറയടി. എന്റെ വീടിനടുത്താ. അതാ എങ്കെ? ഗാന്ധിനഗർ തേർഡ് കോളനി 12-ാമത്തെ വീട് തമ്മനം. ഇതിനെ പോലും റോഡിൽ ചോദിച്ചത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ. അവ സ്വന്തം അഡ്രസ് കണ്ടുപിടിക്ക മുടിയുമല്ലേ? അതൊക്കെ കണ്ടുപിടിക്ക. അപ്പൊ വാ. കൈ കെട്ടിയിട്ടുണ്ട്, കെട്ടിപ്പിടിക്കലും ഉറപ്പായി. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്ത് കാര്യം? ഇതിനങ്ങ് പറഞ്ഞാ പോലെ അവരും വെച്ചിട്ട് പേടിക്കണ്ട, ഞാനല്ലേ കുടുങ്ങി. അത് ഞാൻ കണ്ടു, ഒന്ന് കിട്ടിയപ്പോ റോഡിൽ വീണത്. അത് പിന്നെ ഞാൻ വിചാരിച്ച അവരെ തല്ലുന്നു. ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അവരെ തല്ലുന്നു, പിന്നെ അവരെന്തിന് എന്നെ തല്ലിയത്? പിന്നെ പറഞ്ഞിട്ടില്ലേ തല്ലുന്നു? എന്റെ കെട്ടുന്ന അഴിച്ചു നോക്കട്ടെ, എല്ലാത്തിനും ഞാൻ കാണിച്ചരാ. എല്ലാരും കാലം ഞാൻ പിടിക്കും, എന്നിട്ട് വിടാൻ പറയും. അവർക്ക് മണി എന്തിനാണാവോ?
ചോദ്യം ചെയ്യലും മൊത്തം കൊളാക്കിട്ട് വലിയ വർത്താനം പറയും. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നൈസായിട്ട് കറക്റ്റ് ആയിട്ട് എത്തിച്ചാലേ. അപ്പഴല്ലേ പൊട്ടം ബൈക്കായിട്ട് വന്നത്. ഞാൻ അവരുടെ കൊടുക്കാൻ വേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോഴേ ഈ പുള്ളിയെ അടിക്കുകയും ചെയ്തു. വലത്തു അവങ്ങളെ പറ്റി വിടറ അവങ്ങ ഇങ്ങനെ കിടക്കട്ടെ. നമ്മ ഇപ്പൊ യോജിക്കേണ്ടതെല്ലാം ചെയ്യുന്ന പറ്റിയതാ. അത് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കിളമ്പണം. രക്ഷ പറഞ്ഞു. ഇപ്പൊ മണി 8 മണിയാച്ച്. 10 മണിക്ക് ഇങ്ങനെ കിളമ്പണ സേഫ്. എന്ത് പരിപാടിക്കാണ് രണ്ടെണ്ണം അടിക്കാതെ ഞാനില്ല. ആ രണ്ടെണ്ണോടെ കിട്ടിയോ സറക സറക്കല്ല കവട്ട കവട്ട ഇങ്ങേപ്പിടി പേ പിടിച്ചേടന്മാരൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടാൻ വഴിയുണ്ട്. എടാ ആ ചന്ദ്രൻ നമ്പർ ഉണ്ട് എന്റെ അടുത്ത്. പിന്നെ ചന്ദ്രന്റെ നമ്പറല്ലേ ഉള്ളു. ചന്ദ്രന്റെ നമ്പർ പിന്നാ. ഹലോ ചന്ദ്രൻ ഭായ് പറടാ. ഒരു ഫുള്ള് സാധനം വേണം. ഇല്ലില്ല വീട്ടിൽ പോയാലേ അറിയുള്ളൂ സാധനം സ്റ്റാക്ക് ഉണ്ടാണ്. ഡേ അന്ന് സ്ഥലം എനിക്ക് കറക്റ്റാ തരാതടാ. നീ കൊഞ്ച പൊറമേറെ അവിടെ നിക്ക് ഞാൻ പാത്തിട്ട് വരാ. ശരി ഓക്കേണാ. ഓക്കേ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഞാൻ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ. പോലീസ് പോലീസ് വിടാ. ഷൈനി വിൽസനൊക്കെ സമ്മതിക്കണ്ടോ? എന്ത് കാര്യത്തിന്? അമ്മായിരത്തെ ഹോട്ടലിൽ ഓടുന്നത് ഇടാ. അതൊക്കെ ഫോട്ടോഷോപ്പാണ്. ആണോ? പിന്നല്ലത് എന്തായാലും ഓരോ ഓടി കഴിഞ്ഞ സ്വർണം കിട്ടുമ്പോൾ ഓടി കഴിഞ്ഞ ഇടിയും കിട്ടും. ഇത് എവിടെ പോയി കിടക്കണത്? സാധനം കൊണ്ടുവരാൻ വേണ്ടി എന്തോരം നേരം കാത്തിരിക്കണെന്ന് അറിയാമോ? നല്ല ഇടം. ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ. തന്നെ ഇടിക്കാൻ പറ്റിയ നല്ല ഇടം. എന്താ ഇവിടെ കൂടിയത്? ഒന്നുമില്ല, ഒരു കാറ്റും വിളിച്ച് കിട്ടിക്കോട്ടെ വെച്ചിട്ട്. ചൂടല്ലേ ഗ്ലാസ്. ഹലോ, ഒന്ന് അടിക്കണോ? അതിപ്പോ ഞാൻ കസ്റ്റമേഴ്സിന്റെ കൂടെ ഒക്കെ അടിക്കാന്ന് പറഞ്ഞ അത് വേണ്ട. ഞങ്ങൾ നിർബന്ധിക്കൊന്നുമില്ല. വേണ്ട, അതല്ല ഇതില്ല ഒരു ത്രില്ല് താനെ. അതെ, ഇപ്പോ ഈ അണ്ണവും കൂടെ ഉണ്ടല്ലേ. അതെ, ബീറൊന്നുമില്ലേ. അയ്യോ, അത് വണ്ടിയിലിരിക്കും ബാഗില്. ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതാണ് ഞാൻ ഇത്ര ആലോചിച്ചിട്ടും സ്ഥലം ഏതാണെന്നുള്ളത്. പേപ്പറിൽ എഴുതി വെച്ചിട്ടില്ല. പേപ്പറാ? ഏത് പേപ്പർ? ഉള്ള പേപ്പർ. പേപ്പർ പേപ്പർ ഇപ്പഴെനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പെടുത്തിട്ടില്ല. ബീറ് കണ്ട ബീറ് ഞാൻ വന്നിട്ട് അടിച്ചോളാം. അതെ, അച്ചർക്കന്റെ വീട് എവിടെ? തമ്മനത്ത ഗാന്ധിനഗർ തേർഡ് കോളനി 12-ാമത്തെ വീട്. നിങ്ങളെ ലവേഴ്സാണ? അതെ. അല്ല, സംശയം കൊണ്ട് ചോദിച്ചോട്ടോ. എല്ലാവർക്കും അതേ ഉള്ളൂ. അവിടെ പകലാണ് വീട്. അവിടെ എന്താ കാര്യം? ചെക്കനെ കാണാൻ. ചെക്കനെയല്ല, അണ്ണന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട്. ഇയാൾക്കാണ് പേര് ഓർമ്മയില്ല, വീടും അറിയില്ല, അങ്ങനെ പ്രശ്നത്തിൽ നിക്ക. അങ്ങ് തമിഴന്മാരൊന്നും ഇല്ലല്ലോ. എടാ, നമ്മൾ 9 മണിക്കല്ലോ അഖിലേഷിനെ കാണാൻ പറഞ്ഞത്. അഖിലേഷിനെ? അഖിലേഷ്. ചന്ദ്രേട്ടാ,
ഞങ്ങൾ ചെറിയൊരു പരിപാടി ഉണ്ട്, ഇപ്പൊ തൽക്കാലം സ്കൂട്ടി ഇത്രയും പെട്ടെന്ന് നിർത്തിയ നിർത്തിയില്ല പിന്നെയൊക്കെ അത് അങ്ങ് ആരും സൊന്നേട്ടോ നല്ല അടിച്ചിട്ട് മട്ടയാവുംടാ. ഏയ് നാളെ കാശ് കൊടുത്തിടാ. ഇവിടെ നേരം അതാ യോജിച്ചിട്ട് അന്ത പൊണ്ണു സൊന്ന അഡ്രസ് തപ്പാറുണ്ടാ തെറ്റാണെങ്കിലും വന്നോ. ഏയ് തെറ്റാവാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റില്ല ഇനി തെറ്റായിട്ട് പറഞ്ഞാണെങ്കിലും. എടാ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ, ആ ബാഗ് എന്റെ തിരിച്ചറിയാം എനിക്കല്ലല്ലോ. നിങ്ങൾ രണ്ടാണ് പൊക്കിയ ഞാൻ അവിടെ കവലിക്ക. ഇതിനല്ല ഇത് തീർത്തിട്ട് അവിടെ അതല്ല കാര്യം. ആ സ്പൈഡർമാന്റെ ബാഗ് കിട്ടിയെന്ന് വിചാരിക്കുക. ഞാൻ എന്റെ സിബ്ബിങ്ങിനെ തുറന്നിട്ട് ഞാൻ വെച്ച സ്ഥലത്ത് ആ മാലയിലേക്ക് എന്ത് ചെയ്യും? അടിച്ച് മൂഞ്ചിഞ്ചിലാ അടിച്ചിട്ട് കാസേ ആരി ഉണക്ക് ബാഗ് വാങ്ങി കൊടുത്താ ആമാ. ഇവര് പെരിയ സൂപ്പർ സ്റ്റാർ, തന്നോള ബർത്ത്ഡേ കൊണ്ടാടുറാങ്க. ഹലോ ഏയ് അപ്പ കുറുക്കാ വാങ്ങുന്ന പോലെ കാശ് കൊടുക്കാമ തിരുമ്പ തിരുമ്പ ഫോൺ പണി തൊള്ള പണിയിട്ട് ഇരിക്കാ. വന്ദന അടിച്ച് മൂഞ്ചിഞ്ചിലാ ഓടിച്ചിടുവാ. കാശ് എടുത്ത് വേടാ, ഇപ്പൊ നാങ്ക വരുവാ. ഏയ് ഏ മേല കോപത്തിലെ ബാറ്റില കിട്ടില ഉടച്ചിടാടി, എടുത്ത് പത്രമാ വൈ. എന്നമ്മ ബാഗ് വാങ്ങിക്കണം, ബാഗ് അഞ്ചു ബാറ്റിൽ മേല വയ്ക്ക മുടിയില്ല. നീ അങ്ങ് പോയിട്ട് അത് വായില്ല തൽക്കാലം ബിരിയാണി അടിച്ചു കൊടുക്കട്ടെ. ഏട്ടാ അതിനുള്ള സമയമില്ല. പൊറോട്ട പത്തിൽ കൊടുക്കുക. അങ്ങനെ പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നൂഡിൽസ് മുടി രണ്ടോ. போனமா செயின் எடுத்தமோ அந்த மாதிரி இருக்கணும். என்ன இந்த ஏரியா பத்தி எதுவும் தெரியாது, எதுவும் பிரச்சனையா இருக்கக்கூடாது. ஓகே அண்ணன் எப்படி இருக்கி? ஞான இது நைசடி டீல் காஞ்சிரேன். ஆ நீ எப்படி வேண்டாம் மூடிக்கிட்டு வா. இவள என்ன கூட ஒட்டக்குரோனி அடிப்பீங்களோ. ஏய் சீக்கிரமா கண்டுபிடிச்சிட்டு எடுத்த கலி பண்ணு. அங்க 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 போய் பார். கீழல்ல பாரு. ஏய் ஒண்ணுல ஒண்ணுல ஓரமா இரு, ஓரமா இரு. தேசாவே சொன்ன தெரியல. நீ பாரு, நீ பாரு. ஏய் தேசாவே അവള് കോട്ടറ വേറെ എന്തോ നല്ല വെണ്ണുകളും തീട്ടം കിട്ടാൻ വേണ്ടി ഇത്തിരി പണിയാ. നല്ല ചാണം കിട്ടും, ബെസ്റ്റാ. ബാഗ് പൊളിക്കുന്ന കാര്യം സൂപ്പർ. ബാഗ് വില കൂടിയ ബാഗാണെന്ന് തോന്നുന്നു. കൊറേ ജിബൊക്കെ ഉണ്ട്. ഒരു കക്കി കുത്തി കീറായിരുന്നു. നിന്റെ ശിവമോനെ തീരുമാനം വളക്കിയാൻ ഇറങ്ങിയിരിക്ക. ഇങ്ങ് താ, ഇത് ഞാൻ കൊടുക്കും. വാ മണിയുടെ ബാഗ്. എന്നിട്ട് അവൻ എവിടെ?
ചൂടാകല്ലേടോ, ഞാൻ അച്ഛനെ വിളിക്കാം. ആ പ്രാന്ത് പിടിച്ച് നടക്കായിരുന്നു. ശരി, പോയി കുളിച്ചിട്ട് വരൂ, ഞാൻ കഴിക്കാടുത്ത് വയ്ക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞേ. എന്താ? ഒരു മിനിറ്റ്. ഇത് നോക്കി കണ്ട ഡയമണ്ട് പോലില്ലേ? ഇതെന്റെ ക്ലാസ്സിലെ പയ്യന്റെ ബാഗിന്ന് വേറെ അടുത്തുനിന്ന് കിട്ടിയതാ. അവനൊരു പെൺകുട്ടിക്ക് അത് ഗിഫ്റ്റ് ആയി കൊടുത്തു, പിന്നെ അത് കറങ്ങിത്തിരിഞ്ഞ് എന്റെ കയ്യിൽ തന്നെ വന്നു. എങ്ങനെയുണ്ട്, കണ്ടിട്ട് ഒറിജിനൽ പോലെ ഇല്ലേ? അങ്ങനെ ഒറിജിനലാവാൻ സാധ്യതയൊന്നുമില്ല. മരിയണെ, എന്താ കിട്ടിയോ? കിട്ടിയില്ല. ആ ചെയിൻ കണ്ണ എങ്ങനെ ഇരിക്കും? ഫോട്ടോ വല്ലതും ഉണ്ട്? ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തിരുന്നല്ലോ. കണ്ട കുറച്ച് കല്ലുകൾ ചേർത്ത് വെച്ച പോലെ ഉണ്ടാവും. ഇടൂ, ഇതൊക്കെ പറയാൻ ഞാൻ നേരത്തെ വിളിച്ചത്. അതിങ്ങനെ ഫോൺ എടുക്കണ്ടേ? ഹലോ. ചേ, ഇവൻ വീണ്ടും കട്ടി. ഇത് ഏത് പയ്യന്റെ കയ്യിൽ കിട്ടിയത്? അവനോട് സംസാരിച്ചോ? അവനിതെവിടെ കിട്ടി? ഇതിന്റെ കൈ കിട്ടിയപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ ആ പയ്യനെ കണ്ടിട്ടില്ല. ഇതും കൂടി പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചേ. അതെങ്ങനെയാ, ഫോൺ എടുത്താലല്ലേ? ജെനി, ദിസ് ഈസ് വെരി സീരിയസ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ ഡയമണ്ടിന്റെ പുറകെ ഓടുക. എനിക്ക് ആ പയ്യന്റെ അഡ്രസ് വേണം. പോയിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. രജിബേ, പെട്ടെന്ന് റെഡിയാ. ആ, കാര്യമുണ്ട്, കാര്യമുണ്ട്. നീ വാലറ്റ് ചേർന്നോ, ഞാൻ വേഗം വരാം. അടച്ചോ. മണിയുടെ, മണി, മണിയുടെ ഏയ്, ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ സംസാരിച്ചോളാം. ഇന്ന് രാവിലെ എനിക്ക് ബാഗ് വാങ്ങി എപ്പോഴാ തുറന്നത്? ശരിക്കും ആലോചിച്ച് പറയൂ. അടിച്ചാലേ കിട്ടുള്ളൂ, സാധനം കിട്ടിയാ പോരെ. ഞാൻ ഡീൽ ചെയ്തോളാം.
അടിയൊത്തവർ മാറി അണ്ണൻ തമ്മി കൂടെ ഒതുമാട്ടാ അടിച്ച് കേൾക്കാം. കോപ്പ് ഏത് സമയത്ത് ഈ മാല പിടിക്കാൻ തോന്നിയത് പറയടാ. സച്ചേ തുറക്കടാ, ഇത് ഞാനാ. കാശൊന്നും തന്നില്ലല്ലോ. എടാ കഥ തുറക്ക്, അണ്ണാ പോയിട്ടോ, ഞങ്ങൾ ഇത്തിരി തിരക്കില്ല. ഏ പൈസ അത്യാവശ്യമുണ്ടാ, ഒന്ന് തുറക്കടാ. സച്ചേ കിടന്നിക്ക ആരാധനം. കഥ തുറ സച്ചേ. സച്ചേ കാശ് നാളെ തുറ ഇപ്പൊ പോയി. രണ്ടുപേരും കൂടി ഉണ്ട്, കെട്ടടിച്ചു വിടാ. നമ്പിക്കോയി മുരുക, നിനക്ക് വേണ്ടതല്ലേ? അടേ നമ്മ ചേട്ടൻ പാത്ത് റൊമ്പ നാളാച്ചു. എന്നെ പള്ളി വാങ്ങ വന്നിരിക്കയാ. ഓമാരുടെ തീപ്പിടു സർ, എനിക്ക് മുന്നോട്ട് വേറെ കാര്യമുണ്ട്. ആ ഓമനയുടെ കീട വാങ്ങി. പിന്നെ പഴയ പാർട്ട്ണർ ഇല്ല, ഫാമിലിയിൽ എവിടെ ഇരിക്കാങ്ക? നല്ല രൊമ്പ നല്ല പുതു പുതു തൊഴിൽ ആരംഭിച്ചിരിക്കാന്ന് കേൾവിപ്പെട്ടെ. എല്ലാം എപ്പിടി പോകുന്നത്? തപ്പു പണ്ട്ര, മറുപടി മറുപടി തപ്പു പണ്ട്ര. മുതല്ല അണ്ണമ്മളെ കൈവച്ച അതാ ഫ്രണ്ട പോട്ടെ. ശരിക്ക് ശരി, 50-50 ശരിയാ പോച്ചു. അങ്ങേ ഏണ്ട നിക്കല, ഇപ്പൊ തനിയാ വന്നിരുന്ന്. അതും നാ തേടുന്ന ചെയിനെ കയ്യില പിടിച്ചിട്ട് വന്നു. ഉണക്ക് കൊഞ്ച ബുദ്ധി കമ്മിന്ന് നെനിക്കിനെ. എന്നാ ഷോ ഓഫാ? ഷോക്ക് ടൈം അടിച്ചു മുറുക. നമുക്ക് ഇതൊരു ക്ലൈമാക്സ് വേണ. ക്ലൈമാക്സ് തന്നെ കാർട്ടണ്ട.
നീയൊക്കെ ഏത് കമ്പനിയുടെ സെയിൽസ്മാൻ വരാന്നാടാ വീട്ടിൽ പറഞ്ഞേക്കുന്നത്? ഉയർന്ന ശമ്പളം, ബൈക്ക്, ഫ്രീ അക്കോമഡേഷൻ, എന്തിനാടാ ജനിപ്പിച്ച തന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? സാറേ, ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കരുത്, വേണം ഞങ്ങൾ രണ്ടുപേരും വെടിവെച്ച് കൊന്നു. നിനക്ക് ചായം പടിയുണ്ടടാ, വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക. പിന്നെ എന്ത് കണ്ടിട്ടാടാ നീയൊക്കെ ആ ക്രിമിനൽ മുരുകന്റെ കൂടെ കൂടിയത്? ആ ചേനും കൊണ്ട് അവന്റെ നാട്ടിലോട്ട് ചാടാനായിരുന്നല്ലേ പരിപാടി? പോയിരുന്ന കാണായിരുന്നു, നിന്റെ ഒന്നും പൊടി പോലും കിട്ടില്ലായിരുന്നു. പിന്നെ അവൻ നിന്നെയൊക്കെ കൊണ്ട് അങ്ങ് തീറ്റിക്കല്ലേ. ആ വയ്ക്കാറുണ്ട്. എന്താടാ മുരുകനൊന്നൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായാൽ തന്നെ ഈ നിമിഷം മുതൽ അയാളെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ വായിന്ന് എന്തെങ്കിലും വീണ അറിയാലോ? ആടിനെ പട്ടിയാക്കാൻ അറിയാവുന്നവരാ ഞങ്ങൾ. എന്ത് പണ്ടാരത്തിനാണ് തിരിക്കുന്നത്? നോക്കിപ്പന്റെ ആളെ കളിയാക്കി കേട്ടോ, മനുഷ്യരുടെ വിശന്ന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. നിനക്കിപ്പോ വിശപ്പിന് തൽക്കാൻ കപ്പലിന്റെ മതിയാ. എന്നാ കപ്പലുണ്ടെങ്കിൽ കപ്പലുണ്ട്. എടത്തപ്പോ എങ്ങനെയുണ്ട്? ടയം കിട്ടിയപ്പോ ഞാൻ നൈസായിട്ട് അടിച്ചു പറ്റി. ആണോ? ആ വിളി ഇസ്മായിൽ വിളി, നമ്മ നാളെ പൊളിക്കോടാ. ഹലോ സാറേ, സച്ചിക്കൊരു അബദ്ധം പറ്റി, ഒരു രണ്ട് ഡയമണ്ട് അവന്റെ കൈപ്പെട്ടു. നാളെ രാവിലെ ഞങ്ങൾ സ്റ്റേഷനിലെത്തിക്കുക. സാറേ ഒരു അബദ്ധം പറ്റിയതാ, അതിന്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കരുത്. രാജ, മോഷണ അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ലോ. ഇനി ഞങ്ങൾ ഈ പണി ചെയ്യും. ഒരു കാര്യം ചെയ്, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്തിനാ അയാളോട് വിളിച്ചു പറയാ? ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് അടിച്ചു പറ്റിയെന്നറിയാമോ? ഞാൻ അബദ്ധം എന്തെങ്കിലും നീ പറയുമെന്ന് വിചാരിച്ചിട്ട് നിന്നോട് പറയായിരുന്നത്. അതല്ല അയാൾ പോയി കഴിച്ചു പറഞ്ഞത്. എന്ത് പണിയാണ് നീ കാണിച്ചത്? എടാക്ക് അയാൾ അറിയായിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടത്തിൽ തന്നെ അയാൾ എന്നെ പിടിച്ച്. അപ്പം തന്നെ എന്റെ കഥ കഴിഞ്ഞ് ഞാൻ ഉറപ്പിച്ച്. പിന്നെ എനിക്ക് മനസ്സിലായത് അയാൾക്ക് നമ്മളല്ല വേണ്ട, മുരുകനെയാണ്. നമ്മൾ വിചാരിച്ചതിനെ കിട്ടും ഭയങ്കര ക്രിമിനലാണ് മുരുകനെന്നും, മാലയ്ക്ക് വേണ്ടി ചിലപ്പോൾ അയാൾ നമ്മളെ കൊല്ലാൻ വരെ മടിക്കില്ലെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞ്. മുരുകന്റെ കൂടെ തന്നെ എന്നിട്ട് മൂപ്പര പ്ലാൻ ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തന്നെ. ബുദ്ധിയുള്ളതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. നമ്മൾ മൂന്നാളെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാപ്പാണെന്നാണ് ഞാൻ വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാനും പോയില്ല. പിന്നെയാണല്ലോ മുരുകൻ പറയുന്നത് വണ്ടി അടിച്ചു മാറ്റാണ് പെണ്ണിന് തട്ടിക്കൊണ്ടോണെന്നൊക്കെ. അപ്പം എനിക്ക് തോന്നിയത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോണതെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് സാറിനോട് ഞാൻ വിളിച്ച് പറയാൻ തീരുമാനിച്ചു. അപ്പോഴാണല്ലോ തെണ്ടിന്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് കാര്യങ്ങൾ മൊത്തം കയ്യിന്ന് പോയി. ഈ മന്നബുദ്ധിയാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ കൂടെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് എന്നോട് ഒന്നും പറയാനും പറ്റിയില്ല. അപ്പൊ ഇതിന് രാവിലെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കേണ്ടി വരുമല്ലേ? വേണ്ട. ഏടാ അത് അയാൾ ഇമ്പളോട് എടുത്തോളാൻ പറഞ്ഞു. എന്തിന്? എനിക്കറിയില്ല, ഒന്നെങ്കിൽ അയാൾക്ക് പറ്റുക അല്ലെ മോളിൽ ദൈവമുണ്ട്. എടാ അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ഓട്ടോ വാങ്ങിയാലോ. നമുക്കൊരു കാർ വാങ്ങി, എന്നാ പിന്നെ പ്ലെയിൻ ആക്ക, ട്രാഫിക് ഇല്ലാതെ പോവാനോ? അവരെണ്ണം അടിച്ച പോലീസും പിടിക്കും. അതെ. പക്ഷെ നമുക്കല്ല, കർണാടക പോലീസിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മറ്റവന്മാരെ പിടികൂടാൻ അവർക്കും പറ്റിയിട്ടില്ല. നമുക്ക് ക്ലെയിം ചെയ്യാം, പക്ഷെ ഒരു എൻക്വയറി ഏതായാലും ഉണ്ടാവും. സംഗതി ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പഴയതുപോലെ ഒന്നുമല്ല. പോയിട്ടില്ല, സോഴ്സ് കാണിക്കേണ്ടി വരും. വേണോ പോയിട്ട് ഞാനില്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം. അപ്പൊ ഞാനെന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, നാളെ വിട്. Thank you.
15 ക്രിമിനൽ കേസുണ്ട് ഇവന്റെ പേരിൽ, ഇൻക്ലൂഡിംഗ് മർഡർ, റോബറി ആൻഡ് റേപ്പ്. ആക്ച്വലി എൻകൗണ്ടറിൽ ഇവനെ കൊന്നുകളയേണ്ടതാണ്. രാജന്റെ കൈ കിട്ടിയ സമയത്ത് ഇവനെ പൊക്കാമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവന്റെ മരണം അത്ര സിമ്പിൾ ആകാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമായിരുന്നു. ഒരു ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ അത്യാവശ്യം ക്രിമിനൽ ബുദ്ധി തന്നെ ഉപയോഗിക്കണം. സർ, ആ ഡയമണ്ട്, 5 കോടിയുടെ മാല അമ്മയുടെ കഴുത്തിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണോ? അതുകൊണ്ട് കുറെ ഏറെ പേർക്ക് ഉപകാരം ഉണ്ടാവും. സർ മനസ്സിലായില്ല. നല്ല സ്വപ്നം. മരുമോനെ പുട്ടുകടല എടുക്കട്ടെ, പപ്പടവും വേണോ? സുഷമ കേൾക്കാമോ? പ്രാഥമിക അന്വേഷണത്തിൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തെരുവു നായ്ക്കളുടെ വിഷയത്തിൽ പലതവണ പരാതികൾ ഉയർന്നിട്ടും അധികാരികളുടെ അനാസ്ഥ തുറന്ന് കാണിക്കുന്ന അതിക്രൂരമായ സംഭവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരാൾക്ക് നന്ദി പറയാനായിട്ട് എടുക്കണേ. ഹാർട്ട് ഓപ്പറേഷൻ ആയിരുന്നു, ലക്ഷങ്ങളാണ് ചോദിച്ചത്. ഞങ്ങൾ എവിടെ നിർത്തി തരാനാണ് സാറെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞേ ആരും ഒരാൾ വന്ന് വില്ല് കെട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പിട്ട് എന്റെ മക്കൾ അനാഥരല്ല. ഇപ്പ ആരാണ് പൈസ കിട്ടിയത് അറിയില്ല. ഇവിടുത്തെ ചേച്ചി പറഞ്ഞ് നീ മൊബൈലിലൂടെ പറഞ്ഞാ മതി, അദ്ദേഹം കണ്ടോളൂന്ന്. എന്നെ പോലെ ഒരുപാട് പേരുടെ ഹോസ്പിറ്റൽ ബില്ല് അദ്ദേഹം ഇവിടെ അടച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തെയാണ് രക്ഷിച്ചത്, ഒരുപാട് നന്ദി. ഓപ്പറേഷൻ നടന്നു, പൈസ ആരാ കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി, ഞങ്ങളെ രക്ഷിച്ചത്. ഇന്ന് വീഡിയോ നിങ്ങൾ പാകുമ്പോ തോന്നിയോട് ചൊല്ലിക്കണം, എനിക്ക് ரொம்ப നല്ലா இருப்பீங்க. உங்களுக்கு എന്താ ഒരു പ്രോബ്ലം വരാനാ? ഓർക്കലമേതു തെളിയുന്നേ പാലിൻ മുരതുന്നേ ഞാനിൻ മേൽ ശരവേറുന്നേ ദിനമുഴുകിയ പുഴതാരെ കലകടലായി പെരുകുമ്പോൾ വീരങ്ങൾ ആകാശത്തെ
വാരിയിൽ വീഴുകയായി.